അടുത്തത് വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു കോമഡി ഷോ ആണ്. നമ്മളിപ്പോൾ ഡെയിലി എല്ലാ തിരക്കും മാറ്റിവെച്ച് കാണുന്ന ചില റിയാലിറ്റി ഷോകളിലെ ആ താരമാണ് ഇനി എത്തുന്നത്. പ്രിയ കലാസ്നേഹികളായ സഹോദരി സഹോദരന്മാരെ, സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി, നമസ്കാരം. കലയെ ആവോളം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ മുന്നിൽ വളരെ ചെറിയ ഒരു പ്രോഗ്രാം നടത്തിയാണ്. നിങ്ങളുടെ എല്ലാവിധ പ്രോത്സാഹനങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് കടക്കുകയാണ്. അതിനെക്കുറിച്ച് രണ്ട് വാക്ക്. നമുക്കൊരിക്കലും മറ്റൊരാളുടെ മുഖം ഉണ്ടാക്കാൻ കഴിയില്ല, ഇത് പകലുപോലെ സത്യമാണ്. ഇവിടെ ഞാൻ ശ്രമിക്കുകയാണ്, ഈ ശ്രമത്തിനാണ് നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടാകേണ്ടത്. അത് നമ്മളിന്ന് ചാനലിൽ കാണുന്ന പോലെ 10-20 ക്യാമറ വെച്ച് വേക്കുന്നൊന്ന് ഫ്രണ്ടിന്ന് ചെയ്യാണ്. അപ്പോൾ ഡ്രസ്സൊക്കെ അടിയിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവിധ പ്രോത്സാഹനങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവരും ആത്മാർത്ഥമായിട്ടൊന്ന് കൈയടിച്ച. താങ്ക് യു. ഇത് ലൈവ് ഷോ ആണ്, പറഞ്ഞുകൊണ്ട് കളിക്കുന്നതാണ്, അതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. മലയാള സിനിമയുടെ രണ്ട് ധ്രുവങ്ങളാണ് ലാലേട്ടനും മമ്മൂക്കയും, അല്ലേ? ആ ഇവിടെ ഞാനൊരു ചെറിയൊരു പരീക്ഷണം നടത്തുകയാണ്. ലാലേട്ടനെ കാണിച്ചതിന് ശേഷം അങ്ങനെ തന്നെ മമ്മൂക്കയാകുകയാണ്. നിങ്ങളുടെ എല്ലാവിധ പ്രോത്സാഹനവും പ്രതീക്ഷിച്ചുകൊണ്ട് ഏട്ടാ, പ്ലീസ് ഇത് അങ്ങനെ കാണരുത്. രണ്ടുപേരും മഹാന്മാരായ നടന്മാരാണ്, അല്ലേ? ഇതൊരു ശ്രമം മാത്രമേ. ഈ ഡ്രസ്സുമായിട്ട് അവർക്ക് യാതൊരു ബന്ധവുമില്ല. മുഖത്ത് ചെറിയൊരു ഭാവം കിട്ടിക്കഴിഞ്ഞാൽ ഒരേ മുടിയിൽ തന്നെ ചെയ്യാണ്, ഭാര്യയൊന്നും ചെയ്യൂല, അവിടെ നിന്നുകൊണ്ട് തന്നെ ചെയ്യണം. അപ്പോൾ ആ കട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സ്നേഹം ഉണ്ടാവണം. നിങ്ങളുടെ എല്ലാവിധ സ്നേഹവും പ്രതീക്ഷിച്ചുകൊണ്ട് ആ പഴയകാല മ്യൂസിക്കിലൂടെ നമുക്ക് തുടങ്ങാം. ചേട്ടാ ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്. എന്റെ കൽവിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ, തട്ടമിട്ടു ഞാൻ കാത്തുവെച്ചൊരൻ മുല്ലമൊട്ടിലോറും. അത്തരൊന്നു വേണ്ടേ, അത്തരൊന്നു വേണ്ടേ, എന്റെ കൂട്ടുകാരാ സുൽത്താന്റെ ചേലുകാരാ. അനുരാഗവിലോചനനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം, പല നാളായി താഴെ ഇറങ്ങാൻ ഒരു തിടുക്കം. ലൈവ് ഷോ ആണ്, അതുകൊണ്ടാണ് ഇനി നിങ്ങളുടെ ക്ഷമ വേണം എനിക്ക്. അതുകൊണ്ടാണ് 80 കാലഘട്ടത്തിലേക്ക് മലയാള സിനിമയെ നയിച്ച ഒരുപാട് നല്ല നല്ല നടന്മാരുണ്ട്. ഇവിടെ പ്രശ്നം ആ, പ്ലീസ് ഒന്ന് കളിച്ചോട്ടെ. 80 കാലഘട്ടത്തിലേക്ക് നമുക്ക് കടക്കുമ്പോൾ, ആ കാലഘട്ടത്തിലേക്ക് നമുക്ക് പോകുമ്പോൾ ആ പെയിന്റ് നിർബന്ധമാണ്. ഈ പെയിന്റ് തന്നെ കയ്യടിക്കണെ, കണ്ടെങ്കിൽ ആ കാലഘട്ടത്തിലുള്ള പെയിന്റ്. ഇനി നമുക്ക് നോക്കാം, ഇനി മുടിയിലാണ്, ഈ മുടിക്കാ നിങ്ങൾ കയ്യടിക്കും. ഒരു കൃത്രിമമില്ല അമ്മയാണ്, ഒരു കൃത്രിമമില്ല, നേരിട്ട് ചെയ്യാൻ ആയിട്ടില്ലേ, എല്ലാം നേരിട്ടില്ല അമ്മോ. കാളക്കൊമ്പ് പോലെ മുടി, കാളക്കൊമ്പ് പോലെ ആക്കി വെക്കുക. പിന്നെ മീശ കക്കൂസിലെ ബ്രഷ് പോലെ ആക്കി വെക്കുക. എന്നിട്ട് ഇതാ നോക്കാം. ആ ആരാത് പറയണ്ടേ, ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ട് മലയാള സിനിമയിൽ വില്ലൻ കഥാപാത്രം അവതരിപ്പിച്ച ഒരു നടനുണ്ട്, അതാരാണ്? ജോസ് പ്രകാശ്. ആ ചേട്ടനൊരു കയ്യടികളെ. ഇനിതാ വലിയ സങ്കല്പമൊന്നും വേണ്ട, ഒരു വരയും വരയ്ക്കാതെ നിങ്ങളെ മുന്നിൽ നിന്ന് കണ്ണട വെച്ച് ഞാനൊരു ചിരിങ്ങി ചിരിക്കുമ്പോൾ അയാളുടെ ചെറിയ രൂപം ഉണ്ടോ നോക്കിക്കോളെ. റെഡീസ്, 1, 2, 3. ഇനി നമുക്ക് ഇയാളുടെ ഡാൻസ് ഉണ്ട് കാണാം. ആ പാട്ട് എല്ലാം റെഡി. ഇനി നമുക്ക് മലയാള സിനിമയിൽ ഒരിക്കലും മറക്കാത്ത മറ്റൊരു വില്ലനുണ്ട്. വില്ലൻ എന്ന് കേൾക്കുമ്പോൾ മലയാളികൾ വിറച്ചിരുന്ന എം എൻ നമ്പ്യാർ എന്ന് പറയുന്ന പഴയകാല വില്ലൻ. സുഹൃത്തുക്കളെ, ഇമ്മെല്ലാം എൻ്റെ മുടിയ, ഒരു കൃത്രിമില്ല, നിങ്ങൾ ഈ ചാനലിൽ കാണുന്നിട്ട് വേക്കെന്ന് വരുന്നൊന്നല്ല, കോലം കെട്ടുക, അലമ്പുണ്ടാക്കുക, നിങ്ങൾ ഒരുപാട് കാണുന്നുണ്ട് പാവ ഞാൻ. അതെന്താ കണ്ടെങ്കിൽ ഇതാ
ഞങ്ങളിതാ കൂപ്പക്കുച്ചില് പാവ ഞാൻ ഒന്ന് കയ്യടിച്ചു. ഞങ്ങൾ എന്തിനായിരിക്കനെ ഇനി നമുക്കില്ലേ പഴയകാല എമ്മൻ നമ്പ്യാർ പുതിയ പാട്ടിനനുസരിച്ച് എമ്മൻ നമ്പ്യാർ ഒന്നടങ്ങട്ടെ. നിങ്ങൾ വലിയ ആളായണ്ട നെഞ്ചിൽ കടലായി വളർന്ന സ്നേഹമുറങ്ങി കനലായി എരിഞ്ഞ സന്ധ്യ. ശബ്ദം മരിച്ചു പോയെങ്കിലും ഒരു തവണ ഇവിടെ വെച്ച് ഓർക്കാം. ആവേശത്തിൽ കെ പി മുർക്കാനോട് പറയുന്നൊരു ഡയലോഗ് ഉണ്ട്. ഫസ്റ്റ് കെ പി മുർക്ക പറയൂ. ശേഖർ എനിക്കാരുമില്ല, ശേഖർ സ്വന്തമെന്ന് പറയാൻ ആരുമില്ല ശേഖർ. അപ്പൊ ഇയാൾ പറയുന്നൊരു ഡയലോഗ് നോക്കാം. രാഘവ മിടുക്കന ഒരു മകന് സുന്ദരയാ ഒരു ഭാര്യ എനക്കാരുണ്ടോ രാഘവ പറയൂ. എന്നുണ്ട് ഇഷ്ടം പോലെ പാട്ടിങ് പാട്ടിങ് കപ്പും കക്ക് ഇതിങ്ങക്ക്. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലെ നായകനാരാണ്? മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ നായകൻ ശങ്കർ രാജേട്ടൻ്റെ കയ്യിലൂടെ കഴിഞ്ഞ സ്റ്റേജിൽ നിന്ന് ഞാൻ ചോദിച്ചു മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ നായകൻ ആരാന്ന് ചോദിച്ചത് എന്നോട് പറയുക എൻ്റെ അച്ഛന്ന്. ഞാൻ നോക്കുമ്പോൾ 9 വയസ്സാണുള്ളൂ. ഓൻ എന്നോട് ഇങ്ങനെ പറയുമ്പോൾ ഓൻ്റെ പൊരയിലുള്ളോലെ സ്ഥിതി എന്താ? ഇല്ലേ നമുക്ക് നോക്കാം. പഴയകാല ശങ്കർ അല്ലേ, പണ്ട് ചെവി കാണാൻ പാടില്ല, മുടിക്കിങ്ങൾ കയ്യടിക്കാനേ ഒരു കൃത്രിമവും ഇല്ല. നോക്കിയ ആയിട്ടില്ല ഞാൻ ശങ്കർ എന്ന് പറയുന്നു. എന്റെ കൽവിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ, തട്ടമിട്ടു ഞാൻ കാത്തുവെച്ചൊരൻ മുല്ലമുട്ടിലോറും. അത്തരൊന്നു വേണ്ടേ, അത്തരൊന്നു വേണ്ടേ എന്റെ കൂട്ടുകാരാ, സുൽത്താന്റെ ചേലുകാരാ. അനുരാഗവിലോചനനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. പല നാളായി താഴെ ഇറങ്ങാൻ ഒരു തിടുക്കം. വാതിലിൽ കാതോർത്തു നീ നിന്നില്ലേ. ഈ ചിത്രത്തിലെ വില്ലൻ ആരാണ്? വില്ലൻ വില്ലൻ എന്ന് കേൾക്കുമ്പോൾ മലയാളികൾ വരില്ലേ, ലൈവായിട്ടില്ല, നിങ്ങളിങ്ങനെ കാണില്ലല്ലോ, ലൈവായിട്ട് ചെയ്യാന്ന്. പണ്ടത്തെ ലാലേട്ടൻ്റെ കോലം കാണിച്ചു നമുക്ക്. ഇപ്പം വിഗ്ഗലും വെച്ച് വൈകിട്ട് എന്താ പരിപാടി എന്നെല്ലാം ചോദിക്കും. പഴയ ലാലേട്ടൻ അല്ലേ, ഇവിടുത്തെ വലിയ ഇവിടെ ഉള്ള പ്രായമുള്ളവർക്കല്ലാതെ അതെന്താണെന്ന് ഒരു വിടങ്ങാറാക്കുന്ന അതെന്തിനാട്ട നിങ്ങൾ? ഞാൻ ലക്ഷങ്ങൾ ചേട്ടനൊരു കയ്യിൽ കൂടെ. പഴയ ലാലേട്ടൻ, പഴയ കാലത്തെ ലാലേട്ടൻ അല്ലേ, നമ്മളൊരിക്കലും മറക്കാത്ത മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലെ ആ പഴയകാല ലാലേട്ടെ കളിച്ച അങ്ങനെ മുടിക്കിങ്ങൾ കയ്യടിക്കാൻ കേട്ടോ വാ ലേ മുടി കണ്ടെങ്കിൽ. ഓക്കെ നമുക്ക് നോക്കാം പണ്ടത്തെ ലാലേട്ടൻ കളിച്ചാൽ അല്ലേ ഒരു വരയും വരയ്ക്കാണ്ട് ചെയ്യുന്നതാണ്. ഈ ചായ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സ്നേഹമാണ് ഏറ്റവും വലുത് കേട്ടോ. ഓക്കെ മനമാകെ നിറയേ.
മോഹൻലാലിനോട് ആകുകയല്ലേ, മറ്റോ പിന്നെ ഒരു കുഴപ്പമില്ല, ഓനൊരു ഭാഗത്തിനിങ്ങനെ കേൾക്കാം, ഓനെ കൊണ്ടുവരാം. പിന്നീടാണ് മലയാള സിനിമ മനസ്സിലാക്കിയത്, പാടി അഭിനയിച്ചാൽ മാത്രം പോരാ, ചിത്രങ്ങൾ വിജയിക്കാൻ ഡിസ്കോ ഡാൻസും കൂടെ വേണമെന്ന് മലയാള സിനിമ തിരിച്ചറിഞ്ഞു. അന്നത്തെ കാലഘട്ടത്തിൽ കമലഹാസനാണ് ഡിസ്കോ ഡാൻസ് ചെയ്തിരുന്നെങ്കിലും മലയാള സിനിമയിലേക്ക് ഡിസ്കോ ഡാൻസുമായി കയറി വന്നൊരു നടനുണ്ട്, അതാണ് രവീന്ദ്രൻ എന്ന് പറയുന്ന നടൻ. മുപ്പര മുടി ലോറിപ്പുല്ല് പോലത്തെ മുടിയാണ്, പണ്ട് മുടി റിബൺ കൊണ്ടുള്ളൊരു കെട്ടു ഒറ്റമില്ല. പണ്ടത്തെ ഏറ്റവും നല്ല ആസ്വാദകരാണ് ഏറ്റവും നല്ല കലാകാരന്മാർ അല്ലേ. നമുക്ക് നോക്കാം പഴയകാല രവീന്ദ്രൻ്റെ. മൂപ്പരെ വായിക്കൊരു പ്രത്യേകത ഉണ്ട്, ഈ ഇളന്തേങ്ങൻ്റെ കൊപ്പര വലിയ ഇങ്ങനെ ഉണ്ടാക്ക അല്ലേ. രവീന്ദ്രൻ്റെ ആ കാലഘട്ടത്തിലേക്ക് നമുക്കൊന്ന് കടന്നുകയല്ല. ഓക്കെ രവീന്ദ്രൻ്റെ ഡാൻസ് ഓക്കെ. തോടെങ്കെ ദം മകൾ തേരാ സാത്ത് നാ ഛോടെങ്കെ. കരളെ കരളിന്റെ കരളെ എന്നോടൊന്ന് ചിരിക്കൂ, കിളിയെ മാനസ കിളിയെ വെറുതേ നിന്നും കിണുങ്ങാതെ. ഇനിയുണ്ട്, ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ നാളെ നിങ്ങളോട് ചോദിക്കും അദ്ദേഹം എന്തെങ്കിലും ഒരു വെറൈറ്റി ചെയ്തിരുന്നു, അതിനൊരു ഉത്തരം ഞാൻ പറഞ്ഞുതരാം. പണ്ട് ഇപ്പോഴത്തെ പൃഥ്വിരാജിനെ പോലെ, കുഞ്ചാക്കോ ബോബനെ പോലെ, ജയസൂര്യയെ പോലെ പണ്ടത്തെ ഒരു ചോക്ലേറ്റ് നായകനുണ്ട് നമുക്ക്, ജോസ്. 600 മീറ്റർ അകലെ മൈക്ക് പിടിച്ചു പാടുന്ന മലയാളത്തിൻ്റെ ഏക നടനാണ് ജോസ്. ജോസ് മൈക്ക് വെച്ചാണോ മൈക്ക് ജോസ് വെച്ചാണോ പാടുന്നതിന് ഉത്തരമായി നമുക്കല്ലേ. പണ്ടത്തെ ജോസ് ആയിട്ട് അല്ലേ അല്ലേ പണ്ടത്തെ ചോക്ലേറ്റ്. മുപ്പര മുടി ഒരു ഗോപുരം പോലത്തെ മുടിയാണ്, മുടിയല്ല മുപ്പര സ്റ്റൈലായിരുന്നു. പഠിത്തു എല്ലു വേണ്ട, ഒന്ന് അടങ്ങി കുത്തിരിഞ്ഞാൽ മതി. നോക്കുക അല്ലേ ജോസിൻ്റെ, ജോസേട്ടൻ്റെ ആ ഈ ഷർട്ടിനൊരു കയ്യേറ്റി ആയിരിക്കട്ടോ. ആയിട്ടില്ല, നിങ്ങൾക്ക് തന്നെ വെക്കാം. അടക്കില്ല. 600 മീറ്റർ അകലെ മൈക്ക് പിടിച്ചു പാടുന്ന മലയാളത്തിന്റെ ചോക്ലേറ്റ് നായകൻ ജോസ്. ഒരു മഞ്ഞു തുള്ളി പോലെ അറിയാതലിഞ്ഞു പോയി, നിലാവേ നിലാവേ മായുമോ കിനാവും നോവുമാ. ജയമാണ്ടേ അല്ലേ, മരിച്ചിട്ടും മരിക്കാത്ത നമ്മുടെ പ്രിയപ്പെട്ട ജയ അല്ലേ. ജയനെന്ന് കേൾക്കുമ്പോൾ മലയാ ആ എന്താ കേട്ടാ പാവാ ഞാൻ ആ എന്താ നിങ്ങളൊന്നും പ്രശ്നം ഉണ്ടാക്കുമ്പോൾ എനിക്ക് ബേജാറായി പോകുന്നുണ്ട്. ഞാൻ അത്ര വലിയ കലാകാരൻ, നിങ്ങൾ ഒരുപാട് കലാകാരന്മാർ കണ്ടല്ലേ അല്ലേ. ഞാൻ നമ്മൾ ഏറ്റവും ജയന്മാണ്ട അല്ലേ. ആ ജയേട്ടനൊരു കയ്യടിക്ക് അല്ലേ ജയൻ. ഇത് ഞാൻ ഈ മുടി ഞാൻ ജയനാക്കി വരുമ്പോഴത്തേക്ക് നേരെ ഒരുപാട് പിടിക്കും, അതുകൊണ്ട് ഞാൻ ചെറിയൊരു വിഗ് വെക്കും കേട്ടോ. ഞാൻ എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് ഒരുപാടുണ്ട്, ഇപ്പോഴത്തെ പൃഥ്വിരാജല്ലുണ്ട് കേട്ടോ മക്കളെ.
അല്ലേ? നമ്മൾ നല്ല കാലഘട്ടത്തിലാണ് ജീവിച്ച്. യേശുദാസിൻ്റെ പാട്ടുകൾ, വയലാറിൻ്റെ വരികൾ, നല്ല നല്ല രാഷ്ട്രീയക്കാർ, മമ്മൂട്ടി, മോഹൻലാൽ, അങ്ങനെ നല്ല നല്ല നടന്മാരൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇപ്പോഴത്തെ തലമുറകൾ ഈ സന്തോഷ് പാട്ടിനെ കണ്ട് മരിക്കാനായി യോഗം അതിനടങ്ങാറാക്കി കഴിച്ചു. നോക്ക് ആയിട്ടില്ല ജയൻ അല്ലേ? അങ്ങാടിയില്ല അല്ലേ? ജയൻ എന്ന് കേൾക്കുമ്പോൾ അങ്ങാടിയിലെ വേറെ പാറി വരുന്ന ജയൻ. ഏ ഓ, ഞാനൊന്നും കേൾക്കുന്നില്ല മോനെ, ഞാനൊന്നും കേൾക്കുന്നില്ല, ഞാനൊന്നും കേൾക്കുന്നില്ല. നിങ്ങളുടെ എല്ലാവിധ പ്രോത്സാഹനം വീട്ടു പ്രതീക്ഷിക്കണ. മലയാളിയിൽ ഒരിക്കലും മറക്കാത്ത ഗാനം കേട്ടില്ല. ഇനി അവിടെ നിന്ന് 80 കാലഘട്ടം ഇവിടെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള കാലഘട്ടം. ഏ ആ കാലഘട്ടത്തിലേക്ക് നമുക്ക് കടക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, അടിയിലുണ്ട്. ഓ നമ്മളെ താളവട്ട പഴയ ലാലേട്ടനെ കണ്ടു. താളവട്ടം എന്ന ചിത്രത്തിൽ ഒരു ലാലേട്ടനുണ്ട്, തുള്ളി തുള്ളി കളിക്കുന്ന അല്ലേ, നല്ല രസമല്ലേ അല്ലേ? ആ ഡയലോഗ് ഓർമ്മയില്ല, നമ്മൾ തിക്കി തിരക്കി കണ്ട സിനിമയാണ് അതൊക്കെ അല്ലേ. ആരെയല്ലോ ഒന്ന് കൈവെക്കാം, ഒരു പാട്ടേക്കാൻ വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പാട്ടൊക്കെ അല്ലേ, ആരെയല്ലോ ഒന്ന് കൈവെക്കാം, വെയിലുള്ളവരൊന്ന് കൈവെക്കുക. ഏ മുടി ഒറിജിനൽ തന്നെയാണ്, ഇങ്ങോട്ട് വന്ന് തപ്പിക്കോ, ഒരു കുഴപ്പമില്ല. മുടി ഒറിജിനലാണ്, നമ്മൾ ഉള്ള നേരിട്ട് പറയുക. ചിലർ സ്റ്റൈലാക്കി പറയും, ഒരു സ്റ്റൈലും ആക്കണ്ടില്ലേ, ഇങ്ങനെ പറഞ്ഞാൽ പോരെ മറ്റു മുല. ഏ ഓ നമുക്ക് ലാലേട്ടൻ, പഴയ ലാലേട്ടൻ തുള്ളി തുള്ളി കളിക്കുന്ന ആ മറച്ചലൊക്കെ ഉള്ള ആ ലാലേട്ടന് എല്ലാവരും ഒന്ന് കൈയടിച്ച, എല്ലാവരും ഒന്ന് കൈയടിച്ച്. ജയൻ സാറിന്റെ ശബ്ദം ആദ്യം പരിചയപ്പെടുത്തരാ, എല്ലാരും ചെയ്യുന്ന ഒരു ശബ്ദമുണ്ട്, ഇത് കിട്ടിയിരുന്നെങ്കിൽ അതാകാമായിരുന്നു. ഇങ്ങനെ ഒരു സിനിമയിൽ ജയൻ സാറ് ശബ്ദം ഉപയോഗിച്ചിട്ടില്ല. ഇദ്ദേഹം സിനിമയിൽ ഉപയോഗിച്ച ഒരു ശൈലി ചെയ്യാണ്, ആ ശൈലി ഇഷ്ടപ്പെട്ട ഒന്ന് കൈകരിക്കണം കേട്ടോ. വേറെ ഒന്നല്ല, കഥയ്ക്കുന്നുണ്ട്, കഥച്ചു പോയാൽ കഥച്ച ജയൻ. ഇരുമ്പഴികളുടെ ഡയലോഗ്
എന്നെ രക്ഷിക്കാൻ നീ നിന്റെ കുഞ്ഞിന് വിലപിച്ചു. ഈ കട്ടിലെ വിളിക്കുന്ന മുന്നിൽ ഞാൻ സത്യം ചെയ്യാർ സിനിമ എന്നെ രക്ഷിക്കാൻ നീ നിന്റെ കുഞ്ഞിന് വിലപിച്ചെങ്കിൽ എന്ന തലായിരം കുഞ്ഞുങ്ങളുടെ ജീവി രക്ഷിക്കാൻ ഞാൻ എന്റെ ജീവൻ നടത്താൻ തയ്യാറാണ് സിനിമ. അതേപോലെ തന്നെ സത്യമാഷ് ഡയലോഗ് കൈകാര്യം ചെയ്തിരുന്നത് സ്റ്റൈലാക്കിയല്ല എന്നുള്ളതാണ്. നമ്മൾ നമ്മളെ വീട്ടിൽ പോയിട്ട് അമ്മയെ ഒരു ഗ്ലാസ് വെള്ളം വേണമെന്ന് പറയാം, നമ്മളത് സ്റ്റൈലാക്കി പറയല. ഇപ്പൊ ഞാനിപ്പോ എന്റെ അമ്മേനോട് പറയും, അമ്മ ഇതായിച്ചിട്ട് വയ്യ, ഒരു ഗ്ലാസ് വെള്ളം താണ്. ഇത് മലയാള സിനിമയിലെ എല്ലാ നടന്മാരും ഡയലോഗ് കൈകാര്യം ചെയ്യുന്ന സ്റ്റൈലാക്കിയാണ്. പക്ഷെ സത്യം മാസ്റ്ററാണ് ഒറിജിനലായിട്ട് ചെയ്തതെന്ന് ഒരു ക്ലാസ് മുഖേന ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്. പ്രേമസീർ സാറ് വെള്ളത്തിന് വെച്ചാൽ എങ്ങനെ ഉണ്ടാവുക, എല്ലാവരും സ്റ്റൈലാക്കി ചോദിക്കുന്നു. അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്കുള്ള അസ്വല്ലത്ത. അമ്മേ അമ്മയെ ദാഹിച്ചിട്ട് വയ്യ, എനിക്കുള്ള അസ്വല്ലത്ത. ഇത് മധുസാറി വെച്ചാങ്ങണ്ടോ, അമ്മ ദാഹിച്ചിട്ട് വയ്യമ്മേ, എനിക്കുള്ള അസ്വല്ലത. അമ്മേ ഇത് ജയൻസാറി വെച്ചാലോ, അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്കുള്ള അസ്വല്ലത്ത. ഇത് സുരേഷ് ഗോപിയോട് ചോദിച്ചാലോ, അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്കുള്ള അസ്വല്ലത. ഇത് ലാലേട്ടൻ ചോദിച്ചാലോ, അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ലസ് വെള്ളത്താമേ. ഇത് മമ്മൂക്ക് ചോദിച്ചാലോ, അമ്മ ദാഹിച്ചിട്ട് വയ്യമ്മ, എനിക്ക് ലസ് വെള്ളത്താമേ. പക്ഷെ ഇതേപോലെ ഒന്നുമല്ല സത്യം മാഷ്. സത്യം മാഷ് കൂളായിട്ട് നമ്മൾ നമ്മളെ അമ്മേനോട് കൂടി പറയുന്നിട്ട് ഒരു മസിലും പിടിക്കാണ്ട് അമ്മ എനിക്ക് വെള്ളണ്ട, മറ്റോലൊക്കെ സ്റ്റൈലാക്കാം നോക്കെ. അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ലസ് വെള്ളത്താമേ. അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ലസ് വെള്ളത്താ. അമ്മ ദാഹിച്ചിട്ട് വയ്യമ്മേ, എനിക്ക് ലാസ് വെള്ളം. അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ലാസ് വെള്ളം. അമ്മ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ലാസ് വെള്ളം. അമ്മ ദാഹിച്ചിട്ട് വയ്യമ്മേ, എനിക്ക് ലാസ് വെള്ളം. അതുകൊണ്ടാണ് സത്യൻ മാസ്റ്റർക്ക് പകരം വെക്കാൻ മലയാള സിനിമയിൽ മറ്റാരുമില്ല എന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ നസീർ സാറിന് ഒരു പ്രത്യേകതയുണ്ട്, ചിരിക്കുന്നത് കരയുന്നതും ഒരേപോലെയാണ് അദ്ദേഹം. ചിരിച്ചിരുന്ന എങ്ങനെയാന്ന് നോക്കിയാ, എന്റെ അമ്മിക്കുട്ടി ഒന്ന് ചിരിച്ചേ. അയ്യോ അങ്ങനെയല്ലേ, പെൺകുട്ടികളായാൽ പൊട്ടി പൊട്ടി ചിരിക്കണം. ഇതാ ഇങ്ങനെ മണ്ടിപ്പെണ്ണേ. ഇതേപോലെ തന്നെയാ കരയ. അന്തപ്പുരം എന്ന് ഈ ശബ്ദം മറന്നു പോകാം നിങ്ങളുടെ അടുത്ത്. അന്തപ്പുരം എന്ന ചിത്രത്തില് ജയൻ സാർ നസീർ സാറിന്റെ മടിയിൽ വെച്ച് മരിക്കുന്ന ഒരു രംഗം ഉണ്ട് നോക്കോ. ബഹു രാജൻ ഞാൻ എന്നെ വിട്ടു പോവുകയാണ് രാജൻ. ബാബു എന്നെ വിട്ടു പോകരുത് ബാബു. രാജൻ എന്റെ പെങ്ങളെ ഞാൻ നിർത്തേൽപ്പിക്കുകയാണ് രാജൻ. ബാബു രാജൻ ഇപ്പൊ ജയം മരിക്കുക. പിന്നെ നസീർ സാറ് ബാബു ബാബു ബാബു. ആ താളവട്ടത്തിലെ സംഭാഷണമൊക്കെ നമ്മൾ ഒരിക്കലും മറക്കൂല. അതുപോലെ തന്നെ ചിത്രത്തിലൊരു ചിരിയുണ്ട്, വെള്ളടിച്ച് പറയാനൊരു ഡയലോഗുണ്ട്. ഓർമ്മയുണ്ടെന്നറിയില്ല, ഒന്ന് ചെയ്തു നോക്കും. ഒക്കെ കാര്യങ്ങൾ ഇത്ര നിസ്സാരായിരിക്കെ ഞാനൊരു സത്യം തുറന്നു പറയാൻ പോവാണ്. ഞാൻ ആരുമല്ല. ആരും ആരും അതല്ല വിഷ്ണു. അതല്ല, ഞാൻ ആരുമല്ല. ഒരു സംശയം ചോദിച്ചോട്ടെ, ഈ കസന്തി ജന്മനാല് ഇങ്ങനെയായിരുന്നു? എന്താ വിഷ്ണു ഈ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതല്ലേ സാറേ. നിങ്ങൾ ആഗ്രഹിക്കുന്ന മമ്മൂക്ക അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്, അദ്ദേഹം ഉടനെ വേദിയിലെത്തുന്നതാണ്. ഓക്കെ,
മലയാള സിനിമയിലെ ജനപ്രിയ നായകൻ മമ്മൂക്ക് അവിടെ റെഡിയാകുമെന്ന്. യെസ്, മമ്മൂട്ടി വരും. മലയാളത്തിന്റെ ഇപ്പോഴും കോളേജ് കുമാരികളുടെ ഗ്ലാമർ താരശ്രീ മമ്മൂക്ക് തന്നെയാണ്. നല്ലൊരു കൈഡി മമ്മൂക്കേക്ക് കൊടുക്കാം. താങ്ക് യു. മലയാളത്തിന്റെ ജനപ്രിയ നായകൻ ശ്രീ ദിലീപിന്റെ ശബ്ദം ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. സൗണ്ട് ചെയ്യുന്നേട്ടാ, ദിലീപേട്ടന്റെ ശബ്ദം ഒന്ന് പറയാൻ ശ്രമിക്കുകയാണ്. നന്നാവുകയാണെങ്കിൽ ഓക്കെ, ഞാൻ പറയട്ടെ. പറഞ്ഞോട്ടെ, അർപ്പിക്കല്ലേ, തെറ്റിപ്പോ. പരിഹസിക്കരുത്, എനിക്ക് കുട്ടിയെ ഇഷ്ടമായി, ഒരുപാട് ഇഷ്ടമായി, ഒരുപാട് ഒരുപാട്. ലാലേട്ടനല്ല, ദിലീപ. ഇഷ്ടാണെങ്കിൽ ഇഷ്ടം പറയൂ. എനിക്കിഷ്ടല്ല. അങ്ങനെ പറയരുത്, ജീവിക്കാൻ വേറെ വഴിയില്ലേട്ടാ. ആശാരി പണിക്ക് വന്നേ. കുട്ടിയുടെ ഈ കണ്ണും ഈ മൂക്കും ഈ ചുണ്ടും ഒക്കെ സ്വന്താക്കി ഞാൻ. പോട്ടെ പപ്പയെടുത്തി. താങ്ക് യു. തമിഴ് സിനിമയിലെ പഴയ ഒരു കോമഡി താരമാണ് ശ്രീ സെന്തിൽ. എല്ലാവർക്കും അറിയാവുന്ന അറിയാമോ? ഒരു പക്ഷേ ശബ്ദം കേട്ടുകഴിഞ്ഞാൽ മനസ്സിലാകും. തമിഴ് സിനിമയിലെ പഴയ കോമഡി താരം ശ്രീ സെന്തിൽ. മാപ്പിള പാട്ടുകൾ പാടി അദ്ദേഹം കഴിവ് തെളിയിച്ചു. ആരാ ആ വരുന്നുണ്ടത്? അദ്ദേഹം കഴിവ് തെളിയിച്ചു. പക്ഷേ അദ്ദേഹം അഭിനയിച്ച ഒരു ആൽബം ഉണ്ടല്ലോ, അത് ലോക മലയാളികൾ കണ്ട് കൈയടി ഏറ്റുവാങ്ങിയ ഒരു ആൽബമാണ്. അദ്ദേഹം ജീവനോടെ ഇവിടെ ഇരിപ്പുണ്ട്, ഈ വേദിയിൽ ഇരിപ്പുണ്ട്. അദ്ദേഹത്തെ ജീവനോടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട കലാകാരൻ ശ്രീ അബി അനുകരിക്കുകയാണ്. അത് ആരാണ്, എന്താണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിന്റെ രൂപവും സാദൃശ്യവും ജീവനും ഉണ്ട് എങ്കിൽ കൈയടിക്കണം, പ്രോത്സാഹിപ്പിക്കണം. അത് ആരാണ് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. സ്നേഹം നീ അറിയും പൊന്നേ, അറിയും പൊന്നേ, അറിയും പൊന്നേ. കണ്ണും കണ്ണും എന്തോ കൈമാറിയോ, കൽബിൻ കൂട്ടിൽ പ്രേമക്കുയിൽ കേറിയോ. സമ്മതചിരിയാണ് സമ്മാനം, ഈ സന്ധ്യക്ക് തിരികാട്ടും ചെമ്മാനം, ഈ സന്ധ്യക്ക് തിരികാട്ടും ചെമ്മാനം. താങ്ക് യു. ശ്രീ താജുദ്ദീൻ വടകരയെ അതിമനോഹരമായിട്ട് അബി അനുകരിച്ചു എന്ന് വിശ്വസിക്കുകയാണ്. നന്നായെങ്കിൽ കൈയടിക്കണം. താങ്ക്സ്. അദ്ദേഹം ഇവിടെ ഉണ്ട്. ഇല്ലേ, പോയോ? പാവം, സാറേ. ഓക്കെ, ഇനി നമ്മുടെ മമ്മൂട്ടിയും മോഹൻലാലും വേദിയിലെത്തും. അതിനു മുമ്പ് ഒന്ന് രണ്ട് പാട്ടുകൾ കൂടി. ഓക്കെ, ദെൻ താങ്ക്സ്. ഹലോ ചേട്ടാ. എന്താ? ഹലോ, ഒന്നും പറയാം. ഒരു അനൗൺസ്മെന്റ് ചെയ്തിട്ട് ഇന്റർവ്യൂ നടത്തുന്നുണ്ട്. എങ്ങനെ ഇന്റർവ്യൂ? ചേട്ടാ, ഇന്റർവ്യൂ അല്ല, ഇന്റർവ്യൂ. അതെന്നെ ചാനലിന്റെ ചാനലിന്റെ. ശരി, അങ്ങനെ കേട്ടിട്ടങ്ങോട്ട് വന്നു. അങ്ങനെ കേട്ടിട്ട് പോകുമ്പോ ആദ്യം എന്തെങ്കിലും ഒന്ന് പറയണം. പെട്ടെന്ന് വന്നിട്ട് നിങ്ങൾ ചെയ്താട്ടോ, ഞാൻ വിചാരിച്ചു. എന്താണ് ഇൻട്രസ്റ്റ് ഉണ്ട്? ഓക്കെ ഓക്കെ ചേട്ടാ, ഇതൊന്നുമല്ല, ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് മിമിക്രിയ. അതെ, മിമിക്രി. അതെ. അപ്പൊ ചേട്ടാ, എന്താ പേരെന്താ? എന്താ പേര്? കുഞ്ഞാലി. കുഞ്ഞാലി എവിടുന്നായിരുന്നു? മങ്ങാലി. മങ്ങാലി. എന്താ ജോലി? എന്താ? കന്നാലിന്റെ പണിയാണ്. കന്നാലിന്റെ പണിയല്ലേ? അത് കണ്ടപ്പോ ഇരുപത് വർഷമായിട്ട് വാർക്കപ്പണിന്റെ കൈപ്പണിയായിട്ട് നടക്കുകയാണ്. ആ എന്താ ചേട്ടാ, മെയിൻ പണിക്കാരനാവാത്ത? എന്താ മെയിൻ പണിക്കാരനാണ്? മെയിൻ പണിക്കാരനാണ്. വെയിൽ കൊള്ളണം. പിന്നെ പണിക്കാരെ കണക്കെടുക്കണം. കമ്പീന്റെ കണക്കെടുക്കണം. ഇതൊന്നും പോരായിട്ട് ഭയങ്കര കൂലി ഒന്നിച്ചു തരുമ്പോ ഇത് കണക്കൂട്ടി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പാട് അല്ലേ? വൈകുന്നേരമോ രാവിലെ തൊട്ട് വൈകുന്നേരമോ കുട്ടിന്റെ അടിക്കൂടെ ഇങ്ങനെ കറങ്ങി കിടക്കട്ടെ. പത്തെഴുന്നൂറ്റി അമ്പത് റുപ്യയും ചെളം കിട്ടുമല്ലോ. ഇതാവുമ്പോ വൈകുന്നേരം
റോഡിന്റെ അടിയിൽ കൂടി തിരിഞ്ഞടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൂലി കിട്ടും, മറ്റേതാവുമ്പോൾ ടെൻഷനാണെന്ന്. ഓക്കെ 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 ചേട്ടാ, പിന്നെന്താണെന്നറിയോ, ഈ ബംഗാളി ബംഗാളീസ് ഉണ്ടല്ലോ, ബംഗാളീസ് വന്നതുകൊണ്ട് നമ്മുടെ പണി കൂടുതലാണ് കുറവാണ്? പണി കൂടുതലാണ്. പക്ഷെ എല്ലാരും പറയുന്നത്, ഇവിടെയുള്ള എല്ലാരും പറയുന്നത് എന്താന്ന് പറഞ്ഞാല്, ബംഗാളീസ് വന്നതുകൊണ്ട് നമുക്ക് പണി കുറഞ്ഞു പോയി, പണി കുറഞ്ഞു പോയി എന്നുള്ളൊരു കംപ്ലൈന്റ് ആണ്. അതെന്താ പണി കൂടുതൽ? ബംഗാളീസിന്റെ കൂടെ അപ്പൊ ഞാൻ ചെയ്ത് അടിമുടിയൊക്കെ പത്തൊമ്പത് ചാക്കിന്റെ സിമിന്റ് ഒക്കെ ആയിട്ട് വാർപ്പങ്ങ് കഴിച്ച് അങ്ങനെ ശരി, വാർപ്പ് നന്നായിരുന്നു. ഈ വാർപ്പ് വൈകുന്നേരം ഒരു അതിനു വേണ്ടി വിളിച്ചതായിരിക്കും. ഓക്കെ 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 അപ്പൊ അത് ചെന്ന് നോക്കിയിട്ടല്ലേ കുത്തും വാർപ്പ കപ്പാട് നിലത്ത് കിടക്കുകയാണ്. എന്താ സംഭവിച്ചു? എന്താ സംഭവിച്ചു? സംഭവം ഞാൻ അടിപൊളിയായിട്ട് വാർപ്പ്, ഈ വാർപ്പിന്റെ മുകളിൽ പലകയുടെ മുകളിൽ പലകയുടെ മുകളിൽ തമ്പിയൊക്കെ കെട്ടി ഇങ്ങനെ നിരത്തിയൊക്കെ സംവിധാനം, പലകയൊക്കെ അടിച്ച് തമ്പിയൊക്കെ കെട്ടിയിട്ടാണ് നമ്മൾ വാർക്ക. ഓക്കെ ഇതെന്ത് ചെയ്ത്? ഇതെടുത്ത് കൊറേന്റെ വേഗ കൊണ്ടെച്ച് വാർപ്പെടുത്തി. ഇത് ഇല്ലാണ്ടല്ലേ വാർത്ത, ഈ കമ്പി കെട്ടാതെയാണ് വാർത്തത്. എന്നാ പിന്നെ പറഞ്ഞൊന്നും കാര്യമില്ല, അത് ഇടിഞ്ഞു പൊഴിഞ്ഞു വീണേലും യാതൊരു സംശയമില്ല. നിങ്ങളെ മുതലാളി, നിങ്ങളെ മുതലാളി പാവപ്പെട്ടവനാ, അത് ഇത് കണ്ടപ്പോ മനസ്സിലായി, അയാൾ അല്ലെങ്കിലും പാവപ്പെട്ടവനായി പോകും. എന്നിട്ട് അങ്ങനെ നമ്മളെ അയൽവക്കത്ത് വേറൊരു കൊറേന്റെ വീണിട്ട് ആടെ വെച്ച് നിങ്ങൾ അയൽപ്പത്ത് വേറൊരു പോലെ ഇതുപോലെ വീട്ടുണ്ട് അവിടെയാണുള്ളത്. എന്നാ പിന്നെ മൂപ്പർക്ക് പണി തീരാത്ത നേരം ഉണ്ടാകില്ല. നിങ്ങളെ വിളിക്കൂ, എന്നിട്ട് നിങ്ങളെ വിളിച്ചിട്ട് അടുത്ത വീടുകൂടി വീട്ടു പോകണം. ചേട്ടാ ഇത് വാർക്കപ്പണിക്കാർക്കുള്ളതല്ല, ഇത് മിമിക്രി ചെയ്യുന്ന മിമിക്സ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു ഇന്റർവ്യൂ ആണ്. ചേട്ടാ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും മിമിക്രി ചെയ്യോ? വെറുതെ ഇങ്ങനെ വന്നിരിക്കുകയാണ്. വെറൈറ്റി അതാണ് നമുക്ക് വേണ്ടത്. എന്താ എന്താ ഉള്ളത്? എന്തായാലും വേണ്ടി അനുഭവിക്കാണ്. അനുകരിക്കാം, മിമിക്രി മിമിക്രി ചെയ്യാം. ഒരു ഗാനമേള, ഗാനമേള തുടങ്ങുമ്പോ തുടങ്ങുമ്പോ ഒരു വെസ്റ്റേൺ മ്യൂസിക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആവശ്യം മ്യൂസിക് കാര്യങ്ങളുണ്ട്. അതൊന്ന് കൈയടിക്കണേ. ഓ കൈയടിക്കും കൈയടി. വെറൈറ്റി അതാണ് നമുക്ക് വേണ്ടത്. ഈ പഴയ കാലത്ത്, പഴയ കാലത്ത് മരത്തിന്റെ കപ്പി, മരത്തിന്റെ കപ്പി ഉപയോഗിച്ചുകൊണ്ട് കിണറ്റിൽ നിന്ന് വെള്ളം ചെറിയ കുട്ടികൾ ആരും കണ്ടിട്ടുണ്ടാവില്ല. അതിന് ജയം വേണ്ടേ അല്ലേ? ജയൻ സാറിന്റെ ശബ്ദം ആദ്യം പരിചയപ്പെടുത്തരാ. എല്ലാരും ചെയ്യുന്ന ഒരു ശബ്ദമുണ്ട്, ഇത് കിട്ടിയിരുന്നെങ്കിൽ അതാകാമായിരുന്നു. ഇങ്ങനെ ഒരു സിനിമയിൽ ജയൻ സാറിന്റെ ശബ്ദം ഉപയോഗിച്ചിട്ടില്ല. ദെൻ സിനിമയിൽ ഉപയോഗിച്ച ഒരു ശൈലി ചെയ്യാണ്, ആ ശൈലി ഇഷ്ടപ്പെട്ട ഒന്ന് കൈയടിക്കണം കേട്ടോ. വേറെ ഒന്നല്ല, കഥയ്ക്കുന്നുണ്ട്, കഥച്ചു പോയാൽ കഥച്ച ജയൻ ഇരുമ്പഴികളുടെ ഡയലോഗ്. എന്നെ രക്ഷിക്കാൻ നീ നിന്റെ കുഞ്ഞിനെ വിളിപ്പിച്ചു. ഈ കട്ടിലെ വിളിക്കണമെങ്കിൽ ഞാൻ സത്യം ചെയ്യുക സിനിമ. എന്നെ രക്ഷിക്കാൻ നീ നിന്റെ കുഞ്ഞിനെ വിളിപ്പിച്ചെങ്കിൽ എല്ലാത്തിലായിരം കുഞ്ഞുങ്ങളുടെ ജീവി രക്ഷിക്കാൻ ഞാൻ എന്റെ ജീവൻ നടത്താൻ തയ്യാറാണ് സിനിമ. അതേപോലെ തന്നെ സത്യമാഷ് ഡയലോഗ് കൈകാര്യം ചെയ്തിരുന്നത് സ്റ്റൈലാക്കിയല്ല എന്നുള്ളതാണ്.
നമ്മള് നമ്മളെ വീട്ടിൽ പോയിട്ട് അമ്മയെ ഒരു ഗ്ലാസ് വെള്ളം വേണമെന്ന് പറയും, നമ്മളെ സ്റ്റൈലാക്കി പറയുക. ഇപ്പൊ ഞാനിപ്പോ എന്റെ അമ്മേനോട് പറയും, അമ്മ ഇതായിച്ചിട്ട് വയ്യ ഒരു ഗ്ലാസ് വെള്ളം താണ്. ഇത് മലയാള സിനിമയിലെ എല്ലാ നടന്മാരും ഡയലോഗ് കൈകാര്യം ചെയ്യുന്ന സ്റ്റൈലാക്കിയാണ്. പക്ഷെ സത്യം മാസ്റ്ററാണ് ഒറിജിനലായിട്ട് ചെയ്തത്. ഒരു ക്ലാസ് മുഖേന ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്. പ്രേമനസീർ സാറ് വെള്ളത്തിന് വെച്ചാൽ എങ്ങനെ ഉണ്ടാവുക? എല്ലാവരും സ്റ്റൈലാക്കി ചോദിക്കാം. അമ്മേ ദാഹിച്ചിട്ട് വയ്യ എനിക്കുള്ള അസ്വല്ലത്ത, അമ്മേ അമ്മയെ ദാഹിച്ചിട്ട് വയ്യ എനിക്കുള്ള അസ്വല്ലത്ത. ഇത് മധു സാർ ചോദിച്ചാ കണ്ടോ, അമ്മ ദാഹിച്ചിട്ട് വയ്യമ്മേ എനിക്കുള്ള അസ്വല്ലതാണ്. ഇത് ജയൻ സാർ ചോദിച്ചാലോ, അമ്മേ ദാഹിച്ചിട്ട് വയ്യ എനിക്കുള്ള അസ്വല്ലത്ത. ഇത് സുരേഷ് ഗോപിയാണ് ചോദിച്ചാലോ, അമ്മേ ദാഹിച്ചിട്ട് വയ്യ എനിക്കുള്ള അസ്വല്ലത്ത. ഇത് ലാലേട്ടൻ ചോദിച്ചാലോ, അമ്മേ ദാഹിച്ചിട്ട് വയ്യ എനിക്ക് ലാസ് വെള്ളത്താമേ. ഇത് മമ്മൂക്ക് ചോദിച്ചാലോ, അമ്മ ദാഹിച്ചിട്ട് വയ്യമ്മേ എനിക്ക് ലാസ് വെള്ളത്താമേ. പക്ഷെ ഇതേപോലെ ഒന്നുമല്ല സത്യം മാഷ്. സത്യം മാഷ് കൂളായിട്ട് നമ്മളെ നമ്മളെ അമ്മേനോട് കൂടി പറയുന്നിട്ട് ഒരു മസിലും പിടിക്കാൻ, അമ്മ എനിക്ക് വെള്ളണ്ട, മറ്റോലൊക്കെ സ്റ്റൈലാക്ക, അതൊക്കെ അമ്മേ ദാഹിച്ചിട്ട് വയ്യ എനിക്ക് ലാസ് വെള്ളത്താമേ, അമ്മേ ദാഹിച്ചിട്ട് വയ്യ എനിക്ക് ലാസ് വെള്ളത്താ, അമ്മ ദാഹിച്ചിട്ട് വയ്യമ്മേ എനിക്ക് ലാസ് വെള്ളന്താ, അമ്മേ ദാഹിച്ചിട്ട് വയ്യ എനിക്ക് ലാസ് വെള്ളന്താ, അമ്മേ ദാഹിച്ചിട്ട് വയ്യ എനിക്ക് ലാസ് വെള്ളന്താ, അമ്മ ദാഹിച്ചിട്ട് വയ്യമ്മേ എനിക്ക് ലാസ് വെള്ളണ്ട. അതുകൊണ്ടാണ് സത്യൻ മാസ്റ്റർക്ക് പകരം വെക്കാൻ മലയാള സിനിമയിൽ മറ്റാരുമില്ലാന്ന് പറഞ്ഞു. അതേപോലെ തന്നെ സി എം സാറിന് ഒരു പ്രത്യേകതയുണ്ട്, ചിരിക്കുന്നത് കരയുന്നതും ഒരേപോലെയാണ്. അദ്ദേഹം ചിരിച്ചിരുന്നത് എങ്ങനെയാന്ന് നോക്കിയത്? എന്റെ അമ്മടിക്കുട്ടി ഒന്ന് ചിരിച്ചേ. അയ്യോ അങ്ങനെയല്ലേ, പെൺകുട്ടികളായാൽ പൊട്ടി പൊട്ടി ചിരിക്കണം. ഇതാ ഇങ്ങനെ മണ്ടിപ്പെണ്ണെ. ഇതേപോലെ തന്നെയൊക്കെ അറിയാം. അന്തപ്പുരം എന്ന് ഈ ശബ്ദം മറന്നു പോകാം നിങ്ങളിന്ന്. അന്തപ്പുരം എന്ന ചിത്രത്തില് ജയൻ സാറ് നസീർ സാറിന്റെ മടിയിൽ വെച്ച് മരിക്കുന്നവര് അങ്ങോട്ട് വയ്ക്കോ. ബഹു രാജൻ എന്നെ വിട്ടു പോകരുത് രാജൻ, ബാബു എന്നെ വിട്ടു പോകരുത് ബാബു, രാജൻ എന്റെ പെങ്ങളെ ഞാൻ നിർത്തേൽപ്പിക്കുകയാണ് രാജൻ, ബാബു രാജൻ. ഇപ്പൊ ജയൻ മരിക്കേ, പിന്നെ നസീർ സാറ് ബാബു ബാബു. താളവട്ടത്തിലെ സംഭാഷണമൊക്കെ നമ്മൾ ഒരിക്കലും മറക്കൂല. അതുപോലെ തന്നെ ചിത്രത്തിലൊരു ചിരിയുണ്ട്, വെള്ളടിച്ച് പറയുന്ന ഒരു ഡയലോഗുണ്ട്. ഓർമ്മയുണ്ടെന്നറിയില്ല, ചെയ്തു നോക്കും ഒക്കെ. കാര്യങ്ങൾ ഇത്ര നിസ്സാരമായ സ്ഥിതിക്ക് ഞാനൊരു സത്യം തുറന്ന് പറയാൻ പോവാ. ഞാൻ ആരുമല്ല. ആരും ആരും അതെന്തോ വിഷ്ണു. അതല്ല, ഞാൻ ആരുമല്ല. ഒരു സംശയം ചോദിച്ചോട്ടെ, ഈ കസന്തി ജന്മനാല് ഇങ്ങനെയായിരുന്നോ? എന്താ വിഷ്ണു ഈ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതല്ല, ജയം വേണ്ടേ അല്ലേ? ജയൻ സാറിന്റെ ശബ്ദം ആദ്യം പരിചയപ്പെടുത്തരാ. എല്ലാരും ചെയ്യുന്ന ഒരു ശബ്ദമുണ്ട്, ഇത് കിട്ടിയിരുന്നെങ്കിൽ അതാകാമായിരുന്നു. ഇങ്ങനെ ഒരു സിനിമയിൽ ജയൻ സാറ് ശബ്ദം ഉപയോഗിച്ചിട്ടില്ല. ദെൻ സിനിമയിൽ ഉപയോഗിച്ചൊരു ശൈലി ചെയ്യാണ്. ആ ശൈലി ഇഷ്ടപ്പെട്ട ഒന്ന് കൈകരിക്കണം കേട്ടോ. വേറെ ഒന്നല്ല, കഥയ്ക്കുന്നുണ്ട്. കഥച്ചു പോയാൽ കഥച്ച ജയൻ ഇരുമ്പഴികളുടെ സിനിമ എന്നെ രക്ഷിക്കാൻ നിതിന്റെ കുഞ്ഞിന് വിളിപ്പിച്ചു. ഈ കട്ടിലെ വിളിക്കുന്നില്ലെങ്കിൽ ഞാൻ സത്യം ചെയ്യാറ് സിനിമ
എന്നെ രക്ഷിക്കാൻ നീതിന്റെ കുഞ്ഞിന് ലഭിച്ചെങ്കിൽ എല്ലാത്തിലായിരം കുഞ്ഞുങ്ങളുടെ ജീവി രക്ഷിക്കാൻ ഞാൻ എന്റെ ജീവൻ നടത്താൻ തയ്യാറാണ് സേനമ. അതേപോലെ തന്നെ സത്യമാഷ് ഡയലോഗ് കൈകാര്യം ചെയ്തിരുന്നത് സ്റ്റൈലാക്കിയല്ല എന്നുള്ളതാണ്. നമ്മൾ നമ്മളെ വീട്ടിൽ പോയിട്ട് അമ്മയെ ഒരു ഗ്ലാസ് വെള്ളം വേണമെന്ന് പറയും, നമ്മളത് സ്റ്റൈലാക്കി പറയുക. ഇപ്പം ഞാനിപ്പോൾ എൻ്റെ അമ്മേനോട് പറയും, അമ്മ ഇതായിച്ചിട്ട് വയ്യ ഒരു ഗ്ലാസ് വെള്ളം താണ്. ഇത് മലയാള സിനിമയിലെ എല്ലാ നടന്മാരും ഡയലോഗ് കൈകാര്യം ചെയ്യുന്ന സ്റ്റൈലാക്കിയാണ്. പക്ഷെ സത്യമാഷാണ് ഒറിജിനലായിട്ട് ചെയ്തത്. ഒരു ക്ലാസ് മുഖേന ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്. പ്രേമസീർ സാറ് വെള്ളത്തിന് വെച്ചാൽ എങ്ങനെ ഉണ്ടാവുക? എല്ലാവരും സ്റ്റൈലാക്കി കേൾക്കാം. അമ്മേ ദാഹിച്ചിട്ട് വയ്യ എനിക്കുള്ളാസ് വെള്ളത്ത, അമ്മേ അമ്മയെ ദാഹിച്ചിട്ട് വയ്യ എനിക്കുള്ളാസ് വെള്ളത്ത. ഇത് മധുസാർ ചോദിച്ചാ കണ്ടോ, അമ്മ ദാഹിച്ചിട്ട് വയ്യമ്മേ എനിക്കുള്ളാസ് വെള്ളതാമ. ഇത് ജയൻ സാർ ചോദിച്ചാലോ, അമ്മേ ദാഹിച്ചിട്ട് വയ്യ എനിക്കുള്ളാസ് വെള്ളത്ത. ഇത് സുരേഷ് ഗോപിയാണ് ചോദിച്ചാലോ, അമ്മേ ദാഹിച്ചിട്ട് വയ്യ എനിക്കുള്ളാസ് വെള്ളത്ത. ഇത് ലാലേട്ടൻ ചോദിച്ചാലോ, അമ്മേ ദാഹിച്ചിട്ട് വയ്യ എനിക്ക് ലാസ് വെള്ളത്താമേ. ഇത് മമ്മൂക്ക് ചോദിച്ചാലോ, അമ്മ ദാഹിച്ചിട്ട് വയ്യമ്മേ എനിക്ക് ലാസ് വെള്ളത്താമേ. പക്ഷെ ഇതേപോലെ ഒന്നുമല്ല സത്യമാഷ്. സത്യമാഷ് കൂളായിട്ട് നമ്മളെ നമ്മളെ അമ്മേനോട് കൂടി പറയുന്നിട്ട് ഒരു മസിലും പിടിക്കാൻ, അമ്മ എനിക്ക് വെള്ളണ്ട, മറ്റോലൊക്കെ സ്റ്റൈലാക്ക എന്നൊക്കെ. അമ്മേ ദാഹിച്ചിട്ട് വയ്യ എനിക്ക് ലാസ് വെള്ളത്താമേ. അമ്മേ ദാഹിച്ചിട്ട് വയ്യ എനിക്ക് ലാസ് വെള്ളത്താ. അമ്മ ദാഹിച്ചിട്ട് വയ്യമ്മേ എനിക്ക് ലാസ് വെള്ളതമ്മേ. അമ്മേ ദാഹിച്ചിട്ട് വയ്യ എനിക്ക് ലാസ് വെള്ളത. അമ്മേ ദാഹിച്ചിട്ട് വയ്യ എനിക്ക് ലാസ് വെള്ളത. അമ്മ ദാഹിച്ചിട്ട് വയ്യമ്മേ എനിക്ക് ലാസ് വെള്ളം. അതുകൊണ്ടാണ് സത്യൻ മാസ്റ്റർക്ക് പകരം വെക്കാൻ മലയാള സിനിമയിൽ മറ്റാരുമില്ലാന്ന് പറഞ്ഞു. അതേപോലെ തന്നെ സീൻ സാറിന് ഒരു പ്രത്യേകതയുണ്ട്, ചിരിക്കുന്നത് കരയുന്നതും ഒരേപോലെയാണ്. അദ്ദേഹം ചിരിച്ചിരുന്നത് എങ്ങനെയാന്ന് നോക്കിയത്? എന്റെ അമ്മടിക്കുട്ടി ഒന്ന് ചിരിച്ചേ. അയ്യോ അങ്ങനെയല്ലേ, പെൺകുട്ടികളായാൽ പൊട്ടി പൊട്ടി ചിരിക്കണം. ഇതാ ഇങ്ങനെ മണ്ടി പെണ്ണേ. ഇതേപോലെ തന്നെയാ കരയ അന്തപുരം എന്ന് ഈ ശബ്ദം മറന്നു പോകാം. നിങ്ങളടുന്ന് അന്തപുരം എന്ന ചിത്രത്തില് ജയൻ സാറ് നസീർ സാറിന്റെ മടിയിൽ വെച്ച് മരിക്കുന്നവര് അങ്ങോട്ട് വയ്ക്കോ. ബഹു രാജൻ എന്നെ വിട്ടു പോകരുത്, രാജൻ ബാബു എന്നെ വിട്ടു പോകരുത്, ബാബു രാജൻ എന്റെ പെങ്ങളെ ഞാൻ നിർത്തിയേൽപ്പിക്കുകയാണ്, രാജൻ ബാബു രാജൻ. ഇപ്പൊ ജയൻ മരിക്കുക, പിന്നെ നസീർ സാറ് ബാബു ബാബു. താളവട്ടത്തിലെ സംഭാഷണമൊക്കെ നമ്മൾ ഒരിക്കലും മറക്കൂല. അതുപോലെ തന്നെ ചിത്രത്തിലൊരു ചിരിയുണ്ട്, വെള്ളടിച്ച് പറയുന്ന ഒരു ഡയലോഗുണ്ട്. ഓർമ്മയുണ്ടെന്നറിയില്ല, ചെയ്തു നോക്കും നോക്കാം. കാര്യങ്ങൾ ഇത്ര നിസ്സാരമായ സ്ഥിതിക്ക് ഞാനൊരു സത്യത്തോന്ന് പറയാൻ പോവാ. ഞാൻ ആരുമല്ല. ആരും ആരും അതെന്താ വിഷ്ണു? അതല്ല, ഞാൻ ആരുമല്ല. ഒരു സംശയം ചോദിച്ചോട്ടെ, ഈ കസന്തി ജന്മനാല് ഇങ്ങനെയായിരുന്നോ? എന്താ വിഷ്ണു ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതല്ല, എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഈദ് മുബാറക്. സുഖല്ലേ? ഓ ഓ, എന്റെ മുത്തുകൾ മേളിലായിരിക്കുന്നല്ലേ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു മിസ്. എല്ലാ പെരുന്നാളിനും ഒരാഗ്രഹമുണ്ട്, നാട്ടിൽ നിന്ന് നിൽക്കണം, നാട്ടിൽ ഭാര്യയുടെ മക്കളുടെ ഒപ്പം കൂടിയിട്ട് അല്ലെ ഉമ്മച്ചിയുടെ ഉപ്പാടെ കൂടിയിട്ട് ആഹാരം കഴിക്കണം എന്നൊക്കെ. അതൊരിക്കലും നടക്കാറില്ല. എല്ലായ്പ്പോഴും മിക്കപ്പോഴും ഈ ഗൾഫിൽ വന്നിട്ട് നിങ്ങളുടെ ഒപ്പം കൂടാനാണ് ഭാഗ്യം വിധിച്ചിരിക്കുന്നത്. സന്തോഷമുണ്ട്, ഇന്നൊരു മട്ടൺ കഴിച്ചതാണ്.
ആ ആടിനോട് ഞാൻ ഒരു ദേഷ്യവും ചെയ്തിട്ടില്ല, എന്നിട്ട് നാക്ക് കടിച്ചു പറയാണ്ട്. അങ്ങനെ ഒരു അവസ്ഥയിലാണ് വന്നിരിക്കുന്നത്. എന്താ നമുക്ക് കൂടാം, നമുക്ക് അടിച്ചു പൊളിക്കാം എന്നും ഒരുപാട് പ്രോഗ്രാമിന് വരുമ്പോഴും എനിക്ക് പേടിയില്ല. പക്ഷേ പെരുന്നാൾ സമയത്ത് മാപ്പിളപ്പാട്ടിൻ്റെ പ്രോഗ്രാം വരുമ്പോൾ എനിക്ക് പേടിയാണ്. കാരണം കലാഭവമണി കയറിയ സ്റ്റേജിൽ കയറുക എന്ന് പറഞ്ഞാൽ ആന കരിമ്പും കാട്ടി പകരം പോലെയാണ്, ഒരു രക്ഷ ഉണ്ടാവില്ല കയറുന്നതിന്. പിന്നെ മാപ്പിളപ്പാട്ടിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അങ്ങ് ഹൈ പിച്ചിലാണ് ഇവരുടെ തുടക്കം തന്നെ, ആരേതെങ്കിലും അങ്ങനെ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒറ്റയ്ക്ക് വന്ന് മിമിക്രി കളിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് ചെയ്ത് വിജയിപ്പിക്കാൻ. പക്ഷേ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. കൊച്ചു കൊച്ചു അനുകരണങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കുറച്ച് അളവുകളും സഹകരിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ എനർജി കളയാൻ വേണ്ടിയിട്ട് അവർ വീണ്ടും വരും. ഉച്ചയ്ക്ക് കഴിച്ച മട്ടനൊക്കെ ഒന്ന് ഇളകി കളയണ്ടേ അല്ലേ? അപ്പോൾ നമുക്ക് തുടങ്ങാം, റെഡി? അപ്പോൾ ഒരു പരിപാടി ചെയ്യാം, ഒരു നല്ല കൈയടിങ്ങാൻ തുടങ്ങിയേക്കാം. താങ്ക് യു. ഇപ്പോൾ ഈ മിമിക്രി എന്ന് പറയുന്ന കല വേദിയിൽ അവതരിപ്പിച്ച് വിജയിപ്പിക്കാവുന്ന ശ്രമകരമായൊരു ജോലിയാണ്. ഞങ്ങൾ റൂമിൽ ഇരുന്ന് പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങൾ യൂട്യൂബിലൂടെ കണ്ടു കഴിയും, അത്ര ഫാസ്റ്റായി കഴിഞ്ഞിരിക്കുന്നു. ഒന്നും ചെയ്യാൻ പറ്റണില്ല. ഇതേതാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഒരു കൺഫ്യൂഷനിലാണ് ഞാനിപ്പോൾ. ഞാനെന്നല്ല, എന്നെപ്പോലുള്ള എല്ലാ മിമിക്രി കലാകാരന്മാരും. എന്നാലും നിങ്ങളുടെ സപ്പോർട്ടോട് കൂടി കുറച്ച് സംഭവങ്ങളിലേക്ക് നമുക്ക് കടക്കാം. എന്നും തുടങ്ങുന്നത് പോലെ നമ്മുടെ ഏഷ്യാനെറ്റിലെ ടി എൻ ഗോകുമാർ സാറിൻ്റെ കണ്ണാടി എന്ന് പറഞ്ഞ പ്രോഗ്രാമിലൂടെ തന്നെ ഒരു തുടക്കം. അത് എല്ലാ കലാകാരന്മാർക്കും ആദ്യത്തെ പാട്ട് പാടുമ്പോൾ അല്ലെങ്കിൽ ആദ്യത്തെ സ്പീച്ചിൽ തുടങ്ങുന്ന ഒരു സംഭവങ്ങളിൽ എന്ന് പറഞ്ഞ ഒരു മിമിക്രി കലാകാരൻ തുടങ്ങുമ്പം ഒരു കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം നമുക്ക് തുടക്കത്തിനാവാം. ടി എൻ ഗോകുമാറിൻ്റെ കണ്ണാടി എന്ന് പറയുന്ന പ്രോഗ്രാമിലൂടെ ആവാം നമുക്ക് തുടക്കം. മാന്യ പ്രേക്ഷകർക്ക് കണ്ണുകടിയിലേക്ക് സ്വാഗതം. കണ്ണുകടി ഈ ആഴ്ച കടന്നു ചെല്ലുന്ന ഒരു പ്രത്യേക വിഷയത്തിലേക്കാണ്. കണ്ണുകടിയുടെ എല്ലാ എപ്പിസോഡുകളും കാണുന്ന കുറച്ച് ചെറുപ്പക്കാരെ അബുദാബിയിൽ നിന്നും കത്തയച്ചിരിക്കുന്നു. അയച്ചിരിക്കുന്നത് നിസാർ, സാദിഖ്, സുബൈർ, അതുപോലെ നാനിലെ തോമസ് തുടങ്ങിയവരാണ്. ഞാൻ ഇവരെ എഴുതിയിരിക്കുന്നത് ഞങ്ങൾ കണ്ണുകടി സ്ഥിരമായിട്ട് കാണുന്നവരാണ്. നിങ്ങളുടെ ഈ പരിപാടി ഇഷ്ടമാണ്, നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ അബുദാബിക്ക് വാടാ, കാണിച്ചു തരാമെന്നാണ് എഴുതിയിരിക്കുന്നത്. തൽക്കാലം ജീവനി പേടിയുള്ളതുകൊണ്ട് ഞാൻ വരാൻ ഉദ്ദേശിക്കുന്നില്ല. കണ്ണുകടി ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം. താങ്ക് യു. ഇതേപോലെ നമ്മുടെ രാഷ്ട്രീയക്കാരെയൊക്കെ അനുകരിക്കുമ്പോൾ മിക്കപ്പോഴും പല മിമിക്രി കലാകാരന്മാരും ചെയ്യുന്നത് നമുക്ക് മുമ്പുള്ള കുറേ പേരൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് കൂട്ടിയാണ് ചെയ്യുന്നത്. അതെപ്പോഴും അങ്ങനെയാണ്. ഒരു താരത്തെയോ ഒരു രാഷ്ട്രീയക്കാരെ അനുകരിക്കുമ്പോൾ അവർ ചെയ്തിട്ടുള്ള ശബ്ദത്തെക്കാളും കുറച്ച് മാറ്റിയാണ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഒരു കാർട്ടൂണിസ്റ്റ് ചിത്രം വരയ്ക്കുന്ന പോലെ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മൂക്കോ കണ്ണോ ചുണ്ടോ ചെവിയോ താടിയോ ഒക്കെ കുറച്ച് കൂട്ടിയായിരിക്കും കാണിക്കുന്നത്. എങ്കിൽ പെട്ടെന്ന് ആ ആളാണെന്ന് നമുക്ക് തോന്നും, അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടാവും. അതുപോലെ തന്നെ മിമിക്രി ആർട്ടിസ്റ്റ് ഒരു കലാകാരൻ ഇമിറ്റേറ്റ് ചെയ്യുമ്പോഴും മിക്കപ്പോഴും ഉമ്മൻചാണ്ടി സാറിനെ കാണിക്കും പലപ്പോഴും കാണിക്കുന്നത്, അതാ ഞങ്ങളുടെ പാർട്ടിയുടെ എന്നൊക്കെ പറഞ്ഞ് കാണിക്കാറുണ്ട്. മിക്കപ്പോഴും ഇതൊന്നും അല്ലാതെ അദ്ദേഹം ചില മീറ്റിങ്ങുകളിലിരിക്കുമ്പോൾ, പ്രസ് മീറ്റിങ്ങിലിരിക്കുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ അവിടുന്ന് ഇവിടുന്ന് പല പത്രക്കാരും ചോദിക്കും. അപ്പോൾ അതിനൊക്കെ മറുപടി പറയുകയും വേണം, പറയുന്നത് കുഴപ്പമായി പോകാൻ പാടുമില്ല. അപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട് മൂപ്പർക്ക്, ഈ ചോദ്യം കേട്ടിട്ടും കേൾക്കാത്തതുപോലെ. നമുക്ക് അങ്ങനത്തെ ഒരു ലൈവ് പത്രസമ്മേളനത്തേക്ക് ഉമ്മൻചാണ്ടി സാറിൻ്റെ പോകാം. അത് ഞങ്ങളുടെ ഗവൺമെൻറ് എന്ന് പറയുന്നത് ശക്തമായ ഒരു ഭരണമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാ അത് ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ നിങ്ങൾ പത്രക്കാരെ ഉണ്ടാക്കി വെക്കുന്ന ചോദ്യങ്ങളാണ്. ഇതിനൊന്നും മറുപടി പറയേണ്ട ആവശ്യം എനിക്കില്ല. അത് ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇതൊക്കെ ഹൈക്കമാൻഡ് തീരു. ജയമണ്ടേ അല്ലേ? ജയൻ സാറിന്റെ ശബ്ദം ആദ്യം പരിചയപ്പെടുത്തരാ. എല്ലാരും ചെയ്യുന്ന ഒരു ശബ്ദമുണ്ട്, ഇത് കിട്ടിയിരുന്നെങ്കിൽ അതാകാമായിരുന്നു. ഇങ്ങനെ ഒരു സിനിമയിൽ ജയൻ സാറ് ശബ്ദം ഉപയോഗിച്ചിട്ടില്ല. ദെൻ സിനിമയിൽ ഉപയോഗിച്ച ഒരു ശൈലി ചെയ്യാണ്, ആ ശൈലി ഇഷ്ടപ്പെട്ട ഒന്ന് കൈകരിക്കണം കേട്ടോ. വേറൊന്നല്ല, കഥയ്ക്കുന്നുണ്ട്, കഥച്ചു പോയാൽ കഥച്ച ജയൻ ഇരുമ്പഴികളുടെ സിനിമ.
നിതിന്റെ കുഞ്ഞിനെ വിളിപ്പിച്ചു. ഈ കട്ടിലെ വിളിക്കുന്നില്ലെങ്കിൽ ഞാൻ സത്യം ചെയ്യാറ് സിനിമ എന്നെ രക്ഷിക്കാൻ നിതിന്റെ കുഞ്ഞിനെ വിളിപ്പിച്ചെങ്കിൽ എല്ലാത്തിലായിരം കുഞ്ഞുങ്ങളുടെ ജീവി രക്ഷിക്കാൻ ഞാൻ എന്റെ ജീവൻ നടത്താൻ തയ്യാറാണ് സിനിമ. അതേപോലെ തന്നെ സത്യമാഷ് ഡയലോഗ് കൈകാര്യം ചെയ്തിരുന്നത് സ്റ്റൈലാക്കിയല്ല എന്നുള്ളതാണ്. നമ്മൾ നമ്മളെ വീട്ടിൽ പോയിട്ട് അമ്മയെ ഒരു ഗ്ലാസ് വെള്ളം വേണം എന്ന് പറയും, നമ്മളത് സ്റ്റൈലാക്കി പറയല്ല. ഇപ്പൊ ഞാനിപ്പോ എന്റെ അമ്മേനോട് പറയും, അമ്മയെ ദാഹിച്ചിട്ട് വയ്യ, ഒരു ഗ്ലാസ് വെള്ളം എന്താണ്. ഇത് മലയാള സിനിമയിലെ എല്ലാ നടന്മാരും ഡയലോഗ് കൈകാര്യം ചെയ്യുന്ന സ്റ്റൈലാക്കിയാണ്. പക്ഷെ സത്യമാഷാണ് ഒറിജിനലായിട്ട് ചെയ്തതെന്ന് ഒരു ക്ലാസ് മുഖേന ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്. പ്രേംനസീർ സാറ് വെള്ളത്തിന് വെച്ചാൽ എങ്ങനെ ഉണ്ടാവുക, എല്ലാവരും സ്റ്റൈലാക്കി വയ്ക്കുക. അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്കുള്ളാസ് വെള്ളത്ത. അമ്മേ അമ്മയെ ദാഹിച്ചിട്ട് വയ്യ, എനിക്കുള്ളാസ് വെള്ളത്ത. ഇത് മധുസാറി വെച്ചാൽ കണ്ടോ, അമ്മ ദാഹിച്ചിട്ട് വയ്യമ്മേ, എനിക്കുള്ളാസ് വെള്ളതാണ്. ഇത് ജയൻസാറി വെച്ചാലോ, അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്കുള്ളാസ് വെള്ളത്ത. ഇത് സുരേഷ് ഗോപിയാണെന്ന് ചോദിച്ചാലോ, അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്കുള്ളാസ് വെള്ളം. ഇത് ലാലേട്ടൻ ചോദിച്ചാലോ, അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ലാസ് വെള്ളത്താമേ. ഇത് മമ്മൂക്ക് ചോദിച്ചാലോ, അമ്മ ദാഹിച്ചിട്ട് വയ്യമ്മേ, എനിക്ക് ലാസ് വെള്ളത്താമേ. പക്ഷെ ഇതേപോലെ ഒന്നുമല്ല സത്യമാശ്. സത്യമാശ് കൂളായിട്ട് നമ്മൾ അമ്മേനോട് കൂടി പറയുന്നിട്ട് ഒരു മസിലും പിടിക്കാൻ, അമ്മ എനിക്ക് വെള്ളണ്ട, മറ്റോലൊക്കെ സ്റ്റൈലാക്ക എന്നൊക്കെ. അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ലാസ് വെള്ളത്താമേ. അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ലാസ് വെള്ളത്താ. അമ്മ ദാഹിച്ചിട്ട് വയ്യമ്മേ, എനിക്ക് ലാസ് വെള്ളതമ്മേ. അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ലാസ് വെള്ളന്താ. അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ലാസ് വെള്ളന്താ. അമ്മ ദാഹിച്ചിട്ട് വയ്യമ്മേ, എനിക്ക് ലാസ് വെള്ളന്താ. അതുകൊണ്ടാണ് സത്യൻ മാസ്റ്റർക്ക് പകരം വെക്കാൻ മലയാള സിനിമയിൽ മറ്റാരുമില്ലാന്ന് പറഞ്ഞു. അതേപോലെ തന്നെ സി എം സാറിനൊരു പ്രത്യേകതയുണ്ട്, ചിരിക്കുന്നത് കരയുന്നതും ഒരേപോലെയാണ്. അദ്ദേഹം ചിരിച്ചിരുന്ന എങ്ങനെയാന്ന് നോക്കിയ, എന്റെ അമ്മടിക്കുട്ടി ഒന്ന് ചിരിച്ചേ. അയ്യോ അങ്ങനെയല്ലേ, പെൺകുട്ടികളായാൽ പൊട്ടി പൊട്ടി ചിരിക്കണം. ഇതാ ഇങ്ങനെ മണ്ടിപ്പെണ്ണേ. ഇതേപോലെ തന്നെയാ കരയ അന്തപുരം എന്ന് ഈ ശബ്ദം മറന്നു പോകാം. നിങ്ങളുടെ അന്തപുരം എന്ന ചിത്രത്തില് ജയൻ സാറ് നസീർ സാറിന്റെ മടിയിൽ വെച്ച് മരിക്കുന്ന ഒരു രംഗം എടുക്കോ. ബഹു രാജൻ എന്നെ വിട്ടു പോവുകയാണ് രാജൻ. ബാബു എന്നെ വിട്ടു പോകരുത് ബാബു. രാജൻ എന്റെ പെങ്ങളെ ഞാൻ നിർത്തേൽപ്പിക്കുകയാണ് രാജൻ. ബാബു രാജൻ. ഇപ്പൊ ജയൻ മരിക്കുക, പിന്നെ നസീർ സാറ് ബാബു ബാബു. താളവട്ടത്തിലെ സംഭാഷണമൊക്കെ നമ്മൾ ഒരിക്കലും മറക്കൂല. അതുപോലെ തന്നെ ചിത്രത്തിലൊരു ചിരിയുണ്ട്, വെള്ളടിച്ച് പറയാൻ ഒരു ഡയലോഗുണ്ട്. ഓർമ്മയുണ്ടെന്നറിയില്ല, ചെയ്ത് നോക്കും. ഒക്കെ കാര്യങ്ങൾ ഇത്ര നിസ്സാരിക്ക്, ഞാനൊരു സത്യം തുറന്നു പറയാൻ പോവാ. ഞാൻ ആരുമല്ല. ആരും ആരും അതെന്തോ വിഷ്ണു. അതല്ല, ഞാൻ ആരുമല്ല. ഒരു സംശയം ചോദിച്ചോട്ടെ, ഈ കസന്തി ജന്മനാല് ഇങ്ങനെയായിരുന്നോ? എന്താ വിഷ്ണു ഈ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതല്ലേ സാറേ. അവരെ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഈദ് മുബാറക്. സുഖല്ലേ? ഓ ഓ, എന്റെ മുത്തുകൾ മേളിലായിരിക്കുന്നല്ലേ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു മീൻസ്. എല്ലാ പെരുന്നാളിനും ഒരു ആഗ്രഹമുണ്ട്, നാട്ടിൽ നിന്ന് നിൽക്കണം, നാട്ടിൽ ഭാര്യയുടെ മക്കളുടെ ഒപ്പം കൂടിയിട്ട് അല്ലെങ്കിൽ ഉമ്മച്ചിയുടെ ഉപ്പാടെ കൂടിയിട്ട് ആഹാരം കഴിക്കണം എന്നൊക്കെ. അതൊരിക്കലും നടക്കാറില്ല.
എല്ലായ്പ്പോഴും മിക്കപ്പോഴും ഈ ഗൾഫിൽ വന്നിട്ട് നിങ്ങളോടൊപ്പം കൂടാനാണ് ഭാഗ്യം വിധിച്ചിരിക്കുന്നത്. സന്തോഷമുണ്ട്. ഇന്നൊരു മട്ടൺ കഴിച്ചതാണ്. ആ ആടിനോട് ഞാൻ ഒരു ദേഷ്യവും ചെയ്തിട്ടില്ല, എന്നിട്ട് നാക്ക് കടിച്ചു പറയാണ്ട്. അങ്ങനൊരു അവസ്ഥയിലാണ് വന്നിരിക്കുന്നത്. എന്താ നമുക്ക് കൂടാം, നമുക്ക് അടിച്ചു പൊളിക്കാം. എന്നും ഒരുപാട് പ്രോഗ്രാമിന് വരുമ്പോഴും എനിക്ക് പേടിയില്ല, പക്ഷേ പെരുന്നാൾ സമയത്ത് മാപ്പിളപ്പാട്ടിൻ്റെ പ്രോഗ്രാം വരുമ്പോൾ എനിക്ക് പേടിയാണ്. കാരണം കലാഭവമണി കയറിയ സ്റ്റേജിൽ കയറുകയെന്ന് പറഞ്ഞാൽ ആന കരിമ്പങ്കാട്ടി പകരം പോലെയാണ്, ഒരു രക്ഷയുണ്ടാവില്ല കയറുന്നതിന്. പിന്നെ മാപ്പിളപ്പാട്ടിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അങ്ങ് ഹൈ പിച്ചിലാണ് ഇവരുടെ തുടക്കം തന്നെ, ഏതെങ്കിലും അങ്ങനെ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒറ്റയ്ക്ക് വന്ന് മിമിക്രി കളിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് ചെയ്ത് വിജയിപ്പിക്കാൻ. പക്ഷേ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. കൊച്ചു കൊച്ചു അനുകരണങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കുറച്ചുണ്ടാവുകയുള്ളൂ, സഹകരിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ എനർജി കളയാൻ വേണ്ടിയിട്ട് അവർ വീണ്ടും വരും. ഉച്ചയ്ക്ക് കഴിച്ച മട്ടനൊക്കെ ഒന്ന് ഇളകി കളയണ്ടേ അല്ലേ? അപ്പോൾ നമുക്ക് തുടങ്ങാം, റെഡി? അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഒരു നല്ല കൈയടിങ്ങാൻ തുടങ്ങിയേക്കാം. താങ്ക് യു. ഇപ്പോൾ ഈ മിമിക്രി എന്ന് പറയുന്ന കല വേദിയിൽ അവതരിപ്പിച്ച് വിജയിപ്പിക്കുന്ന ശ്രമകരമായൊരു ജോലിയാണ്. ഞങ്ങൾ റൂമിൽ ഇരുന്ന് പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങൾ യൂട്യൂബിൽ ഇവിടെ കണ്ടു കഴിയും, അത്ര ഫാസ്റ്റായി കഴിഞ്ഞിരിക്കുന്നു. ഒന്നും ചെയ്യാൻ പറ്റണില്ല. ഇതേതാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഒരു കൺഫ്യൂഷനിലാണ് ഞാനിപ്പോൾ. ഞാനെന്നല്ല, എന്നെപ്പോലുള്ള എല്ലാ മിമിക്രി കലാകാരന്മാരും. എന്നാലും നിങ്ങളുടെ സപ്പോർട്ടോട് കൂടി കുറച്ച് സംഭവങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഇന്നും തുടങ്ങുന്നത് പോലെ നമ്മുടെ ഏഷ്യാനെറ്റിലെ ടി എൻ ഗോകുമാർ സാറിൻ്റെ കണ്ണാടി എന്ന് പറഞ്ഞ പ്രോഗ്രാമിലൂടെ തന്നെ ഒരു തുടക്കം. അത് എല്ലാ കലാകാരന്മാർക്കും ആദ്യത്തെ പാട്ട് പാടുമ്പോൾ അല്ലെങ്കിൽ ആദ്യത്തെ സ്പീച്ചിൽ തുടങ്ങുന്ന ഒരു സംഭവങ്ങളിൽ എന്ന് പറഞ്ഞ ഒരു മിമിക്രി കലാകാരൻ തുടങ്ങുമ്പം ഒരു കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം നമുക്ക് തുടക്കത്തിനാവാം. ടി എൻ ഗോകുമാറിൻ്റെ കണ്ണാടി എന്ന് പറയുന്ന പ്രോഗ്രാമിലൂടെ ആവാം നമുക്ക് തുടക്കം. മാന്യ പ്രേക്ഷകർക്ക് കണ്ണുകടിയിലേക്ക് സ്വാഗതം. കണ്ണുകടി ഈ ആഴ്ച കടന്നു ചെല്ലുന്ന ഒരു പ്രത്യേക വിഷയത്തിലേക്കാണ്. കണ്ണുകടിയുടെ എല്ലാ എപ്പിസോഡുകളും കാണുന്ന കുറച്ച് ചെറുപ്പക്കാരെ അബുദാബിയിൽ നിന്നും കത്തയച്ചിരിക്കുന്നു. അയച്ചിരിക്കുന്നത് നിസാർ, സാദിഖ്, സുബൈർ, അതുപോലെ നാനിലെ തോമസ് തുടങ്ങിയവരാണ്. ഞാൻ വരെ എഴുതിയിരിക്കുന്നത് ഞങ്ങൾ കണ്ണുകടി സ്ഥിരമായിട്ട് കാണുന്നവരാണ്. നിങ്ങളുടെ ഈ പരിപാടി ഇഷ്ടമാണ്, നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ അബുദാബിക്ക് വാടാ, കാണിച്ചു തരാമെന്നാണ് എഴുതിയിരിക്കുന്നത്. തൽക്കാലം ജീവനി പേടിയുള്ളതുകൊണ്ട് ഞാൻ വരാൻ ഉദ്ദേശിക്കുന്നില്ല. കണ്ണുകടി ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം. താങ്ക് യു. ഇതേപോലെ നമ്മുടെ രാഷ്ട്രീയക്കാരെയൊക്കെ അനുകരിക്കുമ്പോൾ മിക്കപ്പോഴും പല മിമിക്രി കലാകാരന്മാരും ചെയ്യുന്നത് നമുക്ക് മുമ്പുള്ള കുറേ പേരൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് കൂട്ടിയാണ് ചെയ്യുന്നത്. അതെപ്പോഴും അങ്ങനെയാണ്. ഒരു താരത്തെ ഒരു രാഷ്ട്രീയക്കാരെ അനുകരിക്കുമ്പോൾ അവർ ചെയ്തിട്ടുള്ള ശബ്ദത്തെക്കാളും കുറച്ച് മാറ്റിയാണ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഒരു കാർട്ടൂണിസ്റ്റ് ചിത്രം വരയ്ക്കുന്ന പോലെ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മൂക്കോ കണ്ണോ ചുണ്ടോ ചെവിയോ താടിയോ ഒക്കെ കുറച്ച് കൂട്ടിയായിരിക്കും കാണിക്കുന്നത്. എങ്കിൽ പെട്ടെന്ന് ആ ആളാണെന്ന് നമുക്ക് തോന്നും. അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടാവും. അതുപോലെ തന്നെ മിമിക്രി ആർട്ടിസ്റ്റ് ഒരു കലാകാരൻ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ മിക്കപ്പോഴും ഉമ്മൻചാണ്ടി സാറിനെ കാണിക്കും. പലപ്പോഴും കാണിക്കുന്നത് അതാ ഞങ്ങളുടെ പാർട്ടിയുടെ എന്നൊക്കെ പറഞ്ഞ് കാണിക്കാറുണ്ട്. മിക്കപ്പോഴും ഇതൊന്നും അല്ലാതെ അദ്ദേഹം ചില മീറ്റിങ്ങുകളിലിരിക്കുമ്പോൾ, പ്രസ് മീറ്റിങ്ങിലിരിക്കുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ അവിടുന്ന് ഇവിടുന്ന് പല പത്രക്കാരും ചോദിക്കും. അപ്പോൾ അതിനൊക്കെ മറുപടി പറയുകയും വേണം, പറയുന്നത് കുഴപ്പമായി പോകാൻ പാടുമില്ല. അപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട് മൂപ്പർക്ക് ഈ ചോദ്യം കേട്ടിട്ടും കേൾക്കാത്തതുപോലെ. നമുക്ക് അങ്ങനത്തെ ഒരു ലൈവ് പത്രസമ്മേളനത്തേക്ക് ഉമ്മൻചാണ്ടി സാറിൻ്റെ പോകാം. അത് ഞങ്ങളുടെ ഗവൺമെൻറ് എന്ന് പറയുന്നത് ശക്തമായ ഒരു ഭരണമാണ് കാഴ്ചകൊണ്ടിരിക്കുന്നത്. എന്നാ അത് ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ നിങ്ങൾ പത്രക്കാരെ ഉണ്ടാക്കി വെക്കുന്ന ചോദ്യങ്ങളാണ്. ഇതിനൊന്നും മറുപടി പറയേണ്ട ആവശ്യം എനിക്കില്ല. അത് ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇതൊക്കെ ഹൈക്കമാൻഡ് തീരു. എന്റെ ദൈവമേ, അങ്ങയുടെ സ്വന്തം നാടാണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഒരു ടൂറിസ്റ്റിനെ പോലും കാണുന്നില്ല. ഏതെങ്കിലും ഒരു സായിപ്പ് വന്ന് പെട്ടാലേ ഇത്തിരി കാശൊപ്പിക്കാൻ പറ്റൂ. ആഹാ, പറഞ്ഞു നാക്കെടുത്തില്ല, ഒരു സായിപ്പല്ലേ വരുന്നത്. ഹലോ, ഗ്ലാഡ് ടു മീറ്റ് യു. മീറ്റാം മീറ്റാം. അതല്ല, ഹു ആർ യു? ഇല്ല, അറിയില്ല, സത്യമായിട്ടും എനിക്കറിയില്ല. വാട്ട്? വാട്ട് നിന്റെ അപ്പനാണ് സായിപ്പേ. ഐ
ഐ പ്രകാശ് തവളക്കുഴി ഞാൻ മാത്രം ഒറ്റ ഗൈഡ് ഉള്ളൂ. വണ്ടി ഒന്നുമില്ലേ? ആ പറഞ്ഞുതരാ. വെഹിക്കിൾ പോയിട്ടേ ഒരു സൈക്കിൾ പോലും ഒന്നും കിട്ടൂല സായിപ്പേ. വണ്ടിയില്ല, ഒരു തെണ്ടിയില്ല. എന്നിവിടെ ഹർത്താലാ, ഹർത്താൽ. വാട്ട് ഹർത്താൽ? വാട്ട് ഹർത്താലാ? ഹർത്താൽ എന്ന് പറഞ്ഞാൽ അറിയില്ലെന്നോ പഠിച്ചോനെ? ഇവിടുത്തെ കാര്യം ബഹുരസാ. അത് സാരല്ല, നമുക്കേ ഓരോ സ്ഥലങ്ങളായിട്ട് ഇങ്ങനെ ചുറ്റി കറങ്ങാം, മനസ്സിലായോ? യു ആൻഡ് ഐ റൗണ്ട് റൗണ്ട്. ഓ യാ യാ, കം ഓൺ കം ഓൺ. ഹൗ വണ്ടർഫുൾ സ്വിമ്മിംഗ് പൂൾ, റിയലി വണ്ടർഫുൾ. സെന്റർ ഓഫ് ദിസ് ടൗൺ. സായിപ്പേ അത് സ്വിമ്മിംഗ് പൂൾ അല്ല, അതേ എറണാകുളം എം ജി റോഡിൽ ഒരു ഗട്ടറാണ്. ഗട്ടർ ഗട്ടർ. ഓ ഗട്ടർ. ഹായ്. That cinematic dance troupe is very super well dressing. Wow. ഏത്? അയ്യോ, അത് സിനിമാറ്റിക് ഡാൻസ് ടീം അല്ല, അതാണ് കേരളത്തിലെ ഹൈവേ പോലീസ്. ഡാൻസ് ഡ്രസ് അല്ല, അത് അവരുടെ യൂണിഫോമാ. പാവം സായിപ്പനെ പറഞ്ഞിട്ടും കാര്യമില്ല. Hey man. Oh. See this? That is your mental hospital. സായിപ്പ് ഇത്രയും നേരം പറഞ്ഞതിൽ ആകെ ശരിയായത് മാത്ര. സായിപ്പേ അത് മെന്റൽ ഹോസ്പിറ്റൽ അല്ല, പക്ഷെ അവിടെ ഉള്ളവർക്കൊക്കെ മെന്റലാ. അതാണ് ഞങ്ങളുടെ സെക്രട്ടേറിയറ്റ്. ഇത് മാത്രമൊന്നല്ല, ഇനിയും ഒരുപാട് കാണാനും പറയാനും ഉണ്ട്. അല്ല സായിപ്പേ, ഇങ്ങനെ നടന്നാ മതിയോ? രണ്ട് ദിവസമായി ഞാൻ പട്ടിണിയാ. ഓ പട്ടിണി എന്നിപ്പ എങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കുക? ഐ ആം ഡോഗ്നിയാ, ഡോഗ്നി ഡോഗ്നി. സായിപ്പേ ഇവിടെ ആംഗ്രി എന്ന സാധനം ഇല്ല, വേണമെങ്കിൽ ജാംഗ്രി കിട്ടൂ, അതല്ലെങ്കിൽ നമുക്ക് തട്ടുകടയിൽ പോവാം. ഇവിടുത്തെ തട്ടുകടയിലേ ഭക്ഷണം ഫേമസാ. എന്തൊക്കെ ഷാപ്പാടാന്നോ? പച്ചക്കായ ബീട്രൂട്ട്, വെരി ഗുഡ്. പച്ചക്കായ ബീട്രൂട്ട്, പൊട്ടറ്റോ, മുട്ടക്കുസ്, പയറും, കടുമാങ്ങ, അച്ചാറും, പപ്പടവും, കുത്തരിട ചോറും, പുളിച്ചേരി, ഉപ്പേരി, കട്ടത്തൈരും, കുട്ടിച്ചോറ്, കൊഴച്ചാൽ, ഇരുകൈകളാലങ്ങ് വാരിക്കോരി നമുക്കത് കഴിക്കാം. പുളിച്ചേരി, ഉപ്പേരി, കട്ടത്തൈരും, കുട്ടിച്ചോറ്, കൊഴച്ചാൽ, ഇരുകൈകളാലങ്ങ് വാരിക്കോരി നമുക്കത് കഴിക്കാം. വയറ് നിറഞ്ഞ്. ബില്ല് എത്രയാ? ഏ 600 രൂപയോ സായിപ്പേ. നോ ഡോളർ, ഓൺലി ഇന്ത്യൻ മണി. ഞാൻ കൊടുക്കാം, അതായത് ഇപ്പൊ ഞാൻ പേ, കുറച്ച് കഴിഞ്ഞിട്ട് സായിപ്പ് അത് എനിക്ക് തിരിച്ച് പേ. അങ്ങനെ ആകെ മൊത്തം പേ പേ. ഓക്കെ ഓക്കെ. അങ്ങനെ തീറ്റയും കുടിയും കറക്കും എല്ലാം കഴിഞ്ഞ് ഇനി കാര്യത്തിലേക്ക് കടക്കാം. ഹലോ സായിപ്പേ, ഭക്ഷണവും വെള്ളവും കറങ്ങലും പിന്നെ എന്റെ ചെലവായ പൈസയും പോക്കറ്റ് മണിയും എല്ലാം കൂടി കൂടി 1000 രൂപ തന്നാ എനിക്ക് പോകായിരുന്നു. ഓൺലി 5000 റുപ്പീസ്. ഇനി ഇന്ത്യൻ മണി ഇല്ലെങ്കിൽ ഡോളർ ആയാലും മതി, ഞാൻ മാറ്റിക്കോളാം. ഇതെന്തായത്? ചെക്കോ? ആ കൊഴപ്പില്ല. ഏ ഇത് ചെക്കല്ലല്ലോ, എന്തോ എഴുതിയിട്ടുണ്ടല്ലോ. ഒരു വശത്ത് ഇംഗ്ലീഷും മറുവശം മലയാളോ. ഏ മാന്യം ഇത്രമേ, അമേരിക്കയിലെ വാഷിംഗ്ടണിൽ ഒരു പാറമടയിൽ പാറ പൊട്ടിക്കവേ എന്റെ അച്ഛന്റെ രണ്ട് കാലും നഷ്ടമായി. ചെറുപ്പത്തിലെ വിശപ്പ് രോഗിയായ എനിക്ക് അധ്വാനിച്ച് ജീവിച്ച ശീലമില്ല, ആയതിനാൽ നിങ്ങൾ നിങ്ങളാലാവുന്ന പണം തന്ന് എന്നെ സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു എന്ന് ആൽഫ്രഡ് ഡിക്സൺ ഡിസൂസ വാഷിംഗ്ടൺ ഒപ്പ്. എടാ സായിപ്പേ. എല്ലാവർക്കും എന്റെ നമസ്കാരം. സമയക്കുറവെല്ലാം ഞാൻ കുറച്ച് ഐറ്റംസ് മാത്രമാണ് അവതരിപ്പിക്കുന്നത്. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാം. ഒന്ന് കൈയടിക്കും.
ആദ്യമായി ഒരു കല്യാണ മേളത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. കുഞ്ഞിനെ ഓർക്കാൻ പാടുപെടുന്ന അമ്മ. നമ്മെല്ലാം വിട്ടുപിരിഞ്ഞ ലീഡർ ശ്രീ കെ കരുണാകർ, മലയാള സിനിമയിലെ കൽപ്പനയെ പോലെ മറ്റൊരു ഹാസ്യനടി ബിന്ദു പണിക്കർ. ഏട്ടാ അശോക, നിനക്കറിയോ പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോ എനിക്കായിരുന്നു ക്ലാസ്സിൽ ഫസ്റ്റ്, പക്ഷെ റിസൾട്ട് വന്നപ്പോ ഞാൻ തോറ്റു. അതെങ്ങനെയാ, അവറ്റകൾക്ക് എന്നോട് സ്നേഹിയില്ലല്ലോ. എന്താരും ഒന്ന് കൈയടിക്കത്, ഒന്ന് കൈയടിക്ക. അടുത്തായിട്ട് മലയാള സിനിമയിൽ ഒരു വേറിട്ട ശബ്ദം തരുന്ന ഉടനായ നടൻ ശ്രീ ജനാർദ്ദനൻ. തമിഴിലെ സൂപ്പർ സ്റ്റാർ വിജയ്. മലയാള സിനിമയുടെ കാരണവരായ ശ്രീ കെ ടി എസ് പനയി. അവന്റെ മുഖിലാണ് വീരേന്ദ്രൻ.
അവസാനമായിട്ട് ഒരൈറ്റം കൂടി അവതരിപ്പിച്ച് ഞാൻ നിർത്തുകയാണ്. ഇപ്പം എല്ലാവരുടെയും മൊബൈൽ ഫോണുകൾ ഉണ്ടാവുമല്ലോ. നമ്മൾ റേഞ്ചില്ലാത്ത ഒരു സ്ഥലത്തേക്ക് വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ പരിധിക്ക് പുറത്താണ്, ദയവായി അല്പസമയം കഴിഞ്ഞ് വിളിക്കുക എന്ന് പറയും. നമ്മൾ റേഞ്ചില്ലാത്ത ഒരു സ്ഥലത്തേക്ക് വിളിക്കുകയാണെങ്കിൽ അവിടുത്തെ ആൾക്കാരുടെ ശൈലി എങ്ങനെ പറയുമെന്ന് നോക്കാം. തിരുവനന്തപുരം ജില്ലയിലേക്ക് വിളിക്കുകയാണെങ്കിൽ അപ്പേ എന്തിരുന്ന് പറയാൻ, എത്ര നേരായിട്ട് പറഞ്ഞു റേഞ്ചില്ലെന്ന് തള്ളെ കളിപ്പ് തീരല്ലല്ലോ എന്ന് പറയാം. തൃശൂർ ജില്ലയിലേക്ക് വിളിക്കുകയാണെങ്കിൽ ഹൈ എന്തുട്ട ശബി, എത്ര നേരായിട്ട് പറഞ്ഞു റേഞ്ചിൽ മോന്തി കിട്ടി കീറണ്ടതിന് മുതലേ ഷേപ്പണ് മാറ്റാ എന്ന് പറയും. മലപ്പുറം ജില്ലയിലേക്ക് വിളിക്കുകയാണെങ്കിൽ എവിടുക്കാട് അഹംകേജ് നെക്കി കൂട്ടുന്നു ഇങ്ങനെ ഒരു വേദി തന്ന ഇതിന്റെ സംഘാടകരോടും എല്ലാവരോടും എന്റെ ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി. നമ്മുടെ ഏഷ്യാനെറ്റ് ചാനലിലെ വില്ലും താരം റിയാലിറ്റി ഷോയിലെ വിന്നറാണ് നമ്മുടെ അഖില്. പിന്നെ ഒരുപാട് സ്റ്റേജിൽ ഇപ്പൊ പരിപാടി അവതരിപ്പിക്കുന്നുണ്ട്. കലാഭവനിൽ അഡ്മിഷൻ കിട്ടിയോ? പഠിച്ചോണ്ടിരിക്കുകയാണല്ലേ. ശരി, ഓൾ ദ ബെസ്റ്റ് അഖിൽ. ധർമ്മത്തിന്റെ നന്മകൾ തന്ന സംവിധായകരാണ് സിദ്ദിഖ് ലാൽ. അതിലെ ലാൽ നല്ലൊരു നടനായി, സിദ്ദിഖ് സാർ മികച്ചൊരു സംവിധായകനായി അദ്ദേഹത്തിന്റെ കഴിവ് അങ്ങ് ഹിന്ദിയിലാണ് പ്രകടിപ്പിച്ചിരുന്നു. അദ്ദേഹം മഴവിൽ മനോരമ എന്ന ചാനലിൽ കോമഡി ഫെസ്റ്റിവൽ എന്ന പ്രോഗ്രാമിൽ ഒരു ടീമിന്റെ പെർഫോമൻസ് കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് ജഡ്ജ്മെന്റ് ചെയ്യുന്നത്, അദ്ദേഹത്തിന്റെ ആ ജഡ്ജ്മെന്റ് ചെയ്യുന്ന രീതി വളരെ നല്ലൊരു പെർഫോമൻസ് ആണ് ജ്യോതി കാഴ്ചവെച്ചത്. കുറച്ചും കൂടി നന്നായിട്ട് ചെയ്തിരുന്നെങ്കിൽ അത് കുറച്ചുകൂടി നന്നാക്കി ശ്രദ്ധിക്കാമായിരുന്നു. പ്രത്യേകിച്ച് ആ ഫീമെയിൽ പോർഷൻ വരുമ്പോ, ആ ഫീമെയിൽ പോർഷൻ നന്നായിരുന്നു. സുരാജ് പറഞ്ഞ കറക്റ്റാണ്, ഉർവശി ചേച്ചി പറഞ്ഞതും കറക്റ്റാണ്. പക്ഷെ എന്താണെന്ന് അറിയുന്നില്ല, നിങ്ങൾക്ക് എവിടെ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അത് ഒന്നുകൂടി കറക്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത എപ്പിസോഡിൽ നല്ല മാർക്കോടുകൂടി തന്നെ മുന്നേറാമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നീട് വന്നത് മാനത്തെ കൊട്ടാരം എന്ന ചിത്രത്തിൽ ഒരു മാപ്പ് കച്ചവടക്കാരുണ്ടായിരുന്നു. അദ്ദേഹം ആരാന്നറിയോ? തെങ്കാശിപട്ടണം എന്ന ചിത്രത്തിൽ ഗാനമണ്ഡപത്തിന്റെ മാനേജറായിട്ട് വന്നിരുന്നു കലാഭവൻ നാരായണൻകുട്ടി. അദ്ദേഹത്തിനോട് പ്രോഗ്രാം ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. അദ്ദേഹത്തിന്റെ ശബ്ദം കുന്നൂലത്തിന്റെ മാപ്പ് ഉള്ള കുന്നൂലത്തിന്റെ മാപ്പ് ഈ ഒരു സസ്പെൻഷൻ കൂടി കഴിഞ്ഞാൽ എന്റെ ഭാര്യ പാലക്കാടേക്ക് വേണ്ട പറഞ്ഞിരിക്കുന്നു. കുടിക്കണം നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ കുടിക്കാൻ പറ്റില്ല. മോളെ സംഗീത ഒരു പാട്ട് പാടും മോളെ. ഏക്ക വേണ്ട. പിന്നീടത് മലയാളത്തിന്റെ ജനപ്രിയ നടൻ ദിലീപ്. പരിഹസിക്കരുത്, എനിക്ക് കുട്ടി ഇഷ്ടമായി, ഒരുപാട് ഇഷ്ടമായി. ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്ന് പറയൂ. എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെ പറയരുത്. കഴിഞ്ഞ 5 വർഷമായി കുട്ടിയുടെ പുറകിൽ ഞാൻ നടക്കാൻ തുടങ്ങിയിട്ട്. ഈ 5 വർഷം LLB പഠിച്ചിങ്ങ വക്കീലായനെ, MBBS പഠിച്ച ഡോക്ടറായനെ, എന്തിന് ജയിലിൽ കിടന്ന് ഞാൻ റിലീസായനെ. അമ്മേ വാസുവേട്ടൻ വെറുതെ പറഞ്ഞു കൊടുത്തുകൂടി. എന്താ അത്? ഹായ് പാക്കര ബായ. അടുത്തത് ഒരു കാലഘട്ടത്ത് സിനിമയുടെ യൂണിവേഴ്സൽ ഹീറോ എന്നറിയപ്പെടുന്ന ഒരു നടനായിരുന്നു കമൽ ഹാസൻ. അദ്ദേഹം അഭിനയിച്ച ഒരു പ്രശസ്തമായ തമിഴ് സിനിമയാണ് ഗുണ. അതിൽ അദ്ദേഹവും ജാനകമ്യം ചേർന്ന് ആലപിച്ചൊരു ഗാനമുണ്ട്, ന്യൂ ജനറേഷൻ. ഈ പാട്ട് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, എങ്കിലും ചിലരുടെ മനസ്സിലെങ്കിലും അത് തങ്ങി നിൽക്കുന്നുണ്ടാവും. കമൽഹാസനും ജാനകമ്യം ചേർന്ന ഒരു ഗാനത്തിൻ്റെ അല്പം. കൺമണി അൻപോടെ കാതളൻ നാൻ എഴുതും കടിതം ഇള്ള ലെറ്റർ ഇള്ള കടിതാസി ഇപ്പോൾ മുറിക്കാരന്റെ വീട്ടരി തുള്ളി വരും, പിന്നെ പാലിന്റെ കാശിനുമാളു വരും. ഇത് ഒരു വക വെനകട്ട സുപ്രഭാതം. ഈശ്വര ഇന്നലത്തെ അതേ സമയത്ത് തന്നെ ഇന്നും നേരം എടുത്തു. ഇതെന്തൊരു പരീക്ഷണം! ഈ
ഇവിടെ എന്തോരം പണികളാണ് എന്റെ ദൈവമേ. മുറ്റം അടിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല, പള്ളി തേച്ചിട്ടില്ല, ഒരു തുള്ളി വെള്ളം തരാ പോലും ഇവിടെ എങ്ങും ആരുമില്ല. ഭാർഗവ പ്രഭാകരോ സോമശേഖരനോടാ ദാ വന്നു. എന്തിനാ അച്ഛാ ഞങ്ങളെ വിളിപ്പിച്ചത്? നിങ്ങളെ ഒന്നും എനിക്ക് കാണണ്ട. ശരി അച്ഛാ. മക്കളാണത്രേ മക്കൾ. മക്കളെ കണ്ടും മാമ്പു കണ്ടും കൊതിക്കരുതെന്നാ ചൊല്ല്. എടാ നിങ്ങളുടെയൊക്കെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ. ഉണ്ടായിരുന്നെങ്കിൽ എന്റെ ഊപ്പാട് വന്നേനെ. എന്റെ അച്ഛൻ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു ഇവിടെ ഒരു വേലക്കാരിയെ നിർത്തണമെന്ന്. അതേടാ നിങ്ങൾ തന്നെ അത് പറയണം. എത്ര എത്ര വേലക്കാരികളെ നിർത്തിയിരുന്ന വീടായിരുന്നു ഇത്. അങ്ങനെ എത്ര പേര് കയറി ഇറങ്ങി പോയ വീടായത്. എന്ത് കാര്യം, പേലി തന്നെ വിളവ് തിന്നില്ലേ. അച്ഛന്റെ ഒരു മുടിഞ്ഞ പഴഞ്ചൊല്ലി. ഈ പഴഞ്ചൊല്ലി കാരണം ഇവിടെ വന്ന കംപ്ലീറ്റ് വേലക്കാരികൾ പോയത് അറിയാവാ. ഏ വേണ്ട വേണ്ട, പഴഞ്ചൊല്ലിൽ പതിരില്ല മോനെ. ആ പിന്നെ ഞാൻ നിങ്ങളെയൊക്കെ വിളിപ്പിച്ചത് ഒരു പ്രധാന കാര്യം പറയാനാ. ഇന്നിവിടെ പുതിയൊരു വേലക്കാരി വരുന്നു. കണ്ട കണ്ട, എങ്ങനെ പിടിച്ച പിള്ളേര് ചക്കക്കൂട്ടാൻ കണ്ട പോലുള്ള ആക്രാന്തം കണ്ട. ഏ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇനി കുരുത്തക്കേട് കാണിച്ച പുറത്താക്കുന്നത് വേലക്കാരി ആയിരിക്കില്ല, നിങ്ങളെ ആയിരിക്കുള്ളൂ. എലി പൊന്നല്ലി കണ്ട പോലെ നോക്കി നിൽക്കാതെ പണിക്ക് പോടാ. അവരെ പറഞ്ഞിട്ട് എന്ത് കാര്യം, എന്റെ അല്ലേ മക്കള്. മത്ത കുത്തിയാ കുമ്പളം മുളക്കോ. നമസ്കാരം മുതലാളി, ഞാനാണ് ഇവിടുത്തെ പുതിയ ബാലക്കാരി. വേലക്കാരി? എന്താ വേലക്കാരിയുടെ പേര്? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഫലമൂലാദികളാ. ഒരു കാര്യം പറഞ്ഞേക്കാം, എനിക്ക് മൂന്നാ മക്കളെ. എന്റെ മക്കളായതുകൊണ്ട് പറയുകയല്ല, ഇത്രയും വൃത്തികെട്ടവും മതി പഞ്ചായത്തിലില്ല. പിന്നെ സൂക്ഷിച്ചും കണ്ട് നിന്ന, നിനക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ നിനക്ക് കൊള്ളും. മുതലാളി പേടിക്കണ്ട, ഞാൻ മുമ്പ് നിന്ന് അഞ്ച് വീട്ടിലും ഇതിലും ഭയങ്കരന്മാരായിരുന്നു. അവരെയൊക്കെ വരച്ച വരയിൽ നിർത്തിയിട്ടുള്ളവളാ ഈ ലൈലാമ്മ. നടക്കട്ടെ നടക്കട്ടെ, ജോലി നടക്കട്ടെ, ഞാനൊന്ന് കറങ്ങേച്ചു വരാം. പിന്നെ നമുക്ക് ഇനിയും പരിചയപ്പെടാനുണ്ട്. ശരി മുതലാളി. ഓ എന്റെ ലൈലാമ്മേ. നാണമില്ലാതോടി വന്നാൽ ആ ഞാൻ
ശാന്ത അവളെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കൂ. ചേട്ടൻ പറഞ്ഞു
പറഞ്ഞ സ്ഥിതിക്ക് ഞാനും ഇനി ഒന്നും മറച്ചു വെക്കുന്നില്ല. ഞാനും ഒരു പെണ്ണിനെ സ്നേഹിച്ചിട്ടത് അങ്ങനെയാണെങ്കിൽ എനിക്ക് വരുത്തിയ ഇഷ്ടമാണല്ലോ കനകം. അത് ശരി, അപ്പൊ കാര്യങ്ങൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഈ അച്ഛൻ ഒരു പെണ്ണിനെ കെട്ടാൻ തീരുമാനിച്ചു. നമ്മുടെ പുതിയ വേലക്കാരി ഈ നിൽക്കുന്ന ലൈലമ്മ. മലയാള സിനിമയിലെ ആദ്യത്തെ ആക്ഷൻ സൂപ്പർ സ്റ്റാർ ആര്? ജയൻ. പറയേ ജയൻ. അദ്ദേഹത്തെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് രണ്ട് താരം കൂടി മലയാള സിനിമയിലെത്തി. ഇത് ആ രണ്ട് താരത്തിനോട്, അത് ഒന്ന് ഭീമൻ രഘു, ഒന്ന് ജഗദീഷ്, ജഗദീഷ് സാർ. അപ്പൊ ഇവർ രണ്ടുപേരോടും ഞാൻ പറഞ്ഞു ജയനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ രണ്ടുപേരും സിനിമയിലെത്തിയെന്ന് പറഞ്ഞപ്പോ അവര് തർക്കിച്ചു, ഇല്ല ഒരിക്കലുമില്ല എന്ന് പറഞ്ഞു. ഞാനത് പ്രൂവ് ചെയ്ത് കൊടുത്തു. അത് ഇപ്രകാരമാണ്, ആദ്യം ജയന്റെ സംഭാഷണത്തിലേക്ക് കടക്കാം, അതിനുശേഷം ആക്ഷൻ. ഞാൻ കാണിക്കുന്നത് ആക്ഷൻ ആണ്. ആദ്യം ജയന്റെ സംഭാഷണം. പുള്ളി ഇമിറ്റേറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്, ചൂയിങ് ഗം എടുത്താൽ നന്നായിട്ട് ചവയ്ക്കുക. അപ്പൊ കറക്റ്റ് ജയനായി. വീട്ടിൽ പോട, എടാ വീട്ടിൽ പോകാൻ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചവച്ച് തുപ്പിയാൽ മതി. ഇനി ഭീമൻ രഘുവിന്റെ ശബ്ദം. പണ്ട് പാലക്കാട് വിക്ടോറിയ കോളേജ് മുതൽ കണ്ണൂർ കോട്ട മൈതാനം വരെ പട്ടിയെ തള്ളിന്മാരെ തള്ളിയതാ. കുറെ കാലമായിടാ കൈയും കാലൊക്കെ നനക്കിട്ട്. ഇത്രയും പറയും ലാലേട്ടൻ എന്നൊക്കെ വേഷടിയും മയക്കും പോകും. ഇതാണ് എല്ലാ സിനിമകളിലും. ഇനി ജഗദീഷ്. അരിച്ചേട്ടൻ കാര്യമായിട്ട് പറഞ്ഞതാണോ? എനിക്കിട്ടൊന്ന് താങ്ങിയതാണോ? നിങ്ങൾക്കറിയില്ലല്ലോ കാക്ക തൂര്യങ്ങൾ തോന്നുന്നു സ്മെല്ലിനെ. ഇത് പോകും. ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന ആക്ഷനാണ് ആദ്യം ജയൻ, അല്പക്കൂടെ സ്പീഡ് ഭീമൻ രഘു, കുറച്ചുകൂടി സ്പീഡ് ജഗദീഷ്. ഇത് കാണിച്ചപ്പോ പുള്ളിക്കാരൻ പറഞ്ഞു ഏ അല്ല എന്ന് പറഞ്ഞു. കാണിച്ചു കഴിഞ്ഞപ്പോ പുള്ളിയും പറഞ്ഞു നീ പുറത്ത് ആരോടും പറയണ്ട, അത് സത്യം തന്നെയാണ്. ഞാൻ കാണിക്കാം ആദ്യം ജയൻ, അല്പക്കൂടെ സ്പീഡ് ഭീമൻ രഘു, കുറച്ചുകൂടി സ്പീഡ് ജഗദീഷ്. റെഡി? കുട്ടികൾക്ക് വളരെ പ്രിയങ്കരനായ ആ മജീഷ്യൻ മുരുകാടിന്റെ ശബ്ദം നമുക്കൊന്ന് കേട്ടോ. മാജിക് എന്ന് പറയുന്നത് ഒരു ജാലവിദ്യയാണ്, റൈറ്റ്? വിഷ്ണു അഖിലിന്റെ കൈകളിലേക്ക് നോക്കുക. അഖിലിന്റെ കയ്യിൽ 10 രൂപ പോലുമില്ല, റൈറ്റ്? വേണിച്ചേട്ടന്റെ പോക്കറ്റിൽ ഒരു 10 രൂപ, ഇത് അഖിൽ വന്നപ്പോഴേ നോട്ടം ഇട്ടിരുന്നു. വിഷ്ണുവിന്റെ പോക്കറ്റിൽ ഒരു 100 രൂപയുമുണ്ട്, ഇതും അഖിൽ നോട്ടം ഇട്ടിരുന്നു. ഇനിയാണെങ്കിൽ മാജിക് കാണിക്കാൻ പോകുന്നത്. അങ്കിൾ 1, 2 എന്ന് തുടങ്ങി 10 വരെ ഇടുമ്പോഴേക്കും ഈ 2 നോട്ടും അടിച്ചു മാറ്റി അങ്കിളിന്റെ കീശയിലാക്കിയിരിക്കും. എന്നിട്ട് ഈ ഫ്ലോർ വിട്ട് ഓടിപ്പോയി പുട്ടും മുട്ടയും കഴിക്കും. ദിസ് ഇസ് മാജിക്. മാജിക് എന്ന് പറഞ്ഞാൽ ഒരു അടിച്ചു മാറ്റി പ്രക്രിയയാണ്. താങ്ക് യു. ചിബ്രഹ്മൻ തിരുവനന്തപുരത്തുകാരനാണ്. അദ്ദേഹത്തിന് വേറൊരു ശൈലിയാണ്. ഏത് ഡയലോഗ് പറഞ്ഞാലും താല്പര്യമില്ലാത്ത രീതിയിലായിരിക്കും ഡയലോഗ് ഡെലിവർ. ഇപ്പൊ ലൊക്കേഷനിലൊക്കെ വെച്ചിട്ട് ചേട്ടാ ഇന്ന് നല്ല ബിരിയാണിയുണ്ട്, നിങ്ങൾക്ക് 10 ലക്ഷം രൂപ ലോട്ടറി അടിച്ചത് കണ്ടല്ലോ. അങ്ങനെ താല്പര്യമില്ലാത്ത രീതിയിൽ ഡയലോഗ് പറഞ്ഞാൽ കറക്റ്റ് പ്രേമൻ ചേട്ടനാവും. വട്ടിയുണ്ട് സൂക്ഷിക്കുക എന്ന ബോർഡ് വയ്ക്കുന്ന പോലെ ഇവിടെ കൊണ്ടുപറിക്കുന്ന കുട്ടികളുണ്ട് എന്നും കൂടി എഴുതി വയ്ക്കുന്നത് വളരെ നന്നായിരിക്കും. എന്റെ പിന്നെ ഞാനങ്ങോട്ട്. ബിന്ദു പണിക്കർ, റെഡി? എടാ സുഖം, എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോ എനിക്കായിരുന്നു ക്ലാസ്സിൽ ഫസ്റ്റ്, പക്ഷെ റിസൾട്ട് വന്നപ്പോ ഞാൻ തോറ്റു. അതെങ്ങനെയാ, അവറ്റമൊക്കെന്നോട് സ്നേഹമില്ലല്ലോ. താങ്ക് യു. പ്രകാശ് രാജ്. നാടമാട്ടെ, നാടമാട്ടെ, നാടമാട്ടെ.
ശ്രീ ജനാർദ്ദന വില്ലൻ കഥാപാത്രമായപ്പോ പുള്ളിയുടെ ശബ്ദം നല്ല നല്ല ഏട്ടപ്പെട്ട കർത്താവ് ഇട ഈ ശ്രീകാരന്റെ മഹാശബ്ദങ്ങൾ. ഇപ്പോ കൊമേഡിയൻ ആയപ്പോ ശബ്ദത്തിന് ഒരുപാട് രൂപാന്തരം പ്രാപിച്ചു. കൊമേഡിയൻ ആയപ്പോ ഉള്ള ശബ്ദം വേറെയാണ്. എനിക്ക് അളിയനോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. ചോദിക്കട്ടെ. അളിയൻ ഇപ്പോഴും ആ പഴയ പരിപാടിയെ കൊണ്ടല്ലേ? അതൊക്കെ പോട്ട്. അളിയ, നീ ആ വരുന്ന ചരക്കിനെ കണ്ട കൊള്ളല്ലേ? നീ നോക്കിക്കോ. ഇന്നെ 7 ദിവസത്തിനകം അവളെ ഞാൻ എന്റെ വലിയ വീഴ്ത്തിയേക്കും. അതിനു മുമ്പ് അളിയൻ അവളെ വലിയ വീഴ്ത്തിയേക്കല്ലേ? അതുവഴിയില്ല. സഞ്ചാരം എന്ന പ്രോഗ്രാമിന്റെ അതേ ശബ്ദം വോയിസ് ഓഫ് ഞങ്ങൾ ക്യാമറയുമായി ചെല്ലുമ്പോൾ അവിടെ കുറെ ആൾക്കാർ വട്ടക്കൂട് നിൽക്കുന്നുണ്ടായിരുന്നു. ഇന്നത്തെ എന്റെ യാത്ര അമേരിക്കയുടെ നഗരവീഥികൾ കൂടിയാണ്. അമ്പരച്ചുമ്പികളായ ഈ രാജ്യത്തിൽ കൂടി ഞാൻ സഞ്ചരിക്കുമ്പോൾ ഈ രാജ്യം എന്നെ വല്ലാതെ മാടി വിളിക്കുന്നതായി തോന്നുന്നു. എന്നോടൊപ്പം അമേരിക്കക്കാരനായ ബെൻ എന്ന സുദീർഘനായ ഗൈഡുമുണ്ട്. യാത്രയിലുടനീളം ബെൻ ഒരുപാട് തമാശകൾ പറഞ്ഞ് എന്നെ പൊട്ടിച്ചിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും എനിക്ക് അദ്ദേഹത്തിന്റെ ഭാഷ മനസ്സിലാവുന്നില്ല. തിരികെ നാട്ടിലെത്തി എന്റെ സുഹൃത്തിനോട് ബെൻ പറഞ്ഞ തമാശകളെ പറ്റി പറഞ്ഞപ്പോഴാണ് ആ സത്യം ഞാൻ മനസ്സിലാക്കിയത്. യാത്രയിലുടനീളം ബെൻ എന്നെ തന്തയ്ക്ക് വിളിക്കുകയായിരുന്നു എന്ന സത്യം. സഞ്ചാരം ഇനി അടുത്തയാഴ്ച. ഇനി മലയാള സിനിമയ്ക്ക് ഒരുപാട് നടന്മാരുണ്ടെങ്കിലും നമുക്കറിയാം തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റുന്ന രാശിയുള്ള സംവിധായകരുമുണ്ട്. അതുകൊണ്ട് ഏറ്റവും കിറ്റുകൾ മാത്രം സമ്മാനിക്കുന്ന ഒരു സംവിധായകനാണ് ഡയറക്ടർ രഞ്ജിത്ത്. രഞ്ജിയേട്ടന്റെ ശബ്ദം എല്ലാവർക്കും അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തിരക്കഥാകൃത്ത്, സംവിധായകൻ, എല്ലാ മേഖലകളിലും പ്രശസ്തി ആർജിച്ച ശ്രീ കോഴിക്കോടിന്റെ അഭിമാനമായ രഞ്ജിയേട്ടൻ നമ്മുടെ കേരളക്കരയാകെ എല്ലാവർക്കും അഭിമാനകരമാണ് രഞ്ജിത്ത്. ഒരു നല്ല നടനാകണമെങ്കിൽ ജീവിതാനുഭവങ്ങൾ, നിരീക്ഷണ ബോധങ്ങൾ, നമുക്ക് ചുറ്റുമുള്ള ആളുകളെ കഥാപാത്രങ്ങളാക്കി പഠിക്കുവാനുള്ള മനസ്സുകൾ. മോഹൻ, നിങ്ങളൊരു നടനാകണമെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളതായിരിക്കും. എനിക്ക് ഏറ്റവും കൂടുതൽ സുരാജേട്ടനെ ഇഷ്ടം തോന്നിയ, അസൂയ തോന്നിയ ഒരു സന്ദർഭമുണ്ട്. പുള്ളിപ്പുളിയും ആട്ടിൻകുട്ടിയും എന്ന ചിത്രം പുറത്തു വന്നപ്പോൾ നമുക്കറിയാം അതിന്റെ പരസ്യം പറഞ്ഞത് അതിന്റെ സംവിധായകനായിരുന്നു ലാൽ ജോസ്. പക്ഷെ സത്യത്തിൽ പിന്നീടാണ് ഞാൻ ആ സത്യം പറഞ്ഞത് അത് ആ ലാൽജോസ് സാറിന്റെ ശബ്ദത്തിൽ ഡബ് ചെയ്ത് സുരാജേട്ടനായിരുന്നു എന്ന്. ആ ഒരു ശബ്ദം അതേ വോയിസിൽ നമുക്ക് ഒരിക്കൽ കൂടി കേൾക്കാം. പ്രിയപ്പെട്ടവര്, മലയാള സിനിമയില് ഒരുപാട് താരങ്ങൾക്ക് ഞാൻ അവസരം കൊടുത്തിട്ടുണ്ട്. എന്തായാലും പുളിഞ്ഞി ക്ഷേത്രോത്സവത്തില് ഇവിടെ ഉത്സവത്തിൽ പങ്കെടുക്കുവാൻ സാധിച്ചതില് അതിലേറെ സന്തോഷം. കടല് മാതിരിയുള്ള ഈ ജനങ്ങളെ കാണുമ്പോ സത്യത്തിൽ അസൂയ തന്നെ. ഈ അടുത്ത കാലത്ത് പുള്ളിയുടെ സംഭാഷണ ശൈലി കൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു നേതാവുണ്ട്. വേറാരുമല്ല, നമ്മുടെ എന്ത് സംസാരിച്ചാലും പിന്നീട് വിവാദത്തിലേക്ക് കലാശിക്കും എസ് എൻ ഡി പിയുടെ സമന്നതനായ നേതാവ് ശ്രീ വെള്ളാപ്പള്ളി ഗണേശൻ. നമ്മുടെ മുഖ്യമന്ത്രിയുടെ ശബ്ദം ഇമിറ്റേറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്, ശ്രദ്ധിച്ചിരിക്കുക. അല്ല, ഇതിപ്പോ ഒരു ഇനി ഒരു 10 വർഷം കൂടി വേണ്ടി വരുമല്ലോ ഇങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടിരുന്നത്. അപ്പൊ
ഇനിയും ഈ ക്ഷേത്രത്തിന്റെ ഗ്രൗണ്ട് വികസിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ, വികസിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ആരാധനായ മുഖ്യമന്ത്രിയുടെ ശബ്ദം പഠിക്കാൻ വളരെ ഈസിയാണ്. ഞാൻ കണ്ടെടുത്തോളാം, നമ്മുടെ ആടിന്റെ ശബ്ദം അറിയാമല്ലോ, ആടിന്റെ ശബ്ദവുമായിട്ട് വളരെ രൂപസാദൃശ്യം ഉണ്ടെന്നാണ് ഞാൻ തെളിയിച്ചിരിക്കുന്നത്. ആദ്യം പെണ്ണാടിന്റെ ശബ്ദം, മുട്ടനാടിന്റെ ശബ്ദമായിട്ട് വളരെ രൂപസാദൃശ്യം ഉണ്ട്. എന്നാ കേട്ടു നോക്കൂ, മുട്ടനാടിങ്ങനെ നിൽക്കുമ്പോ പെണ്ണാട് ക്രോസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ മുട്ടനാടിന്റെ ശബ്ദത്തിന് വളരെ രൂപാന്തരമുണ്ട്. പിടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് നമ്മുടെ മുഖ്യന്റെ ശബ്ദമായി. ഇപ്പൊ ഈ അടുത്ത സമയത്ത് പത്രപ്രവർത്തകർ ചോദിച്ചു, എന്തുകൊണ്ടാണ് വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് മലപ്പുറം ഭാഗങ്ങളിൽ കൂടുതൽ പ്രാതിനിധ്യം കൊടുക്കുന്നു എന്ന് ചോദിച്ചപ്പോ മുഖ്യൻ സിനിമയിലെ രണ്ട് ഡയലോഗിലൂടെ മറുപടി പറഞ്ഞു. അതിപ്രകാരമാണ്, ആട് മറക്കരുത്, ശരിക്കും പറഞ്ഞാല് വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് മലപ്പുറം ഭാഗങ്ങളിൽ നിന്നും ഒഴുകി വരുന്ന ഒരുതരം പാതിര കാറ്റുണ്ട്. അതിങ്ങനെ കുഞ്ഞാലിക്കുട്ടിയുടെയും കുറച്ച് ലീഗ് മന്ത്രിമാരുടെയും തട്ടത്തിൽ തട്ടി മുടി ഇരകളിലൂടെ ഇങ്ങനെ ഒഴുകി വരുന്നത് കാണുമ്പോൾ എന്റെ പൊണ്ണു സാറ് പിന്നെ വേറെ ഒന്നും കാണാനേ പറ്റില്ലായിട്ട് തന്നെ കാണുക. നമ്മുടെ ഈ എന്തെങ്കിലും ഒരു സ്മെല്ലുള്ള കുപ്പിയുടെ അടപ്പ് എന്തെങ്കിലും ഒന്ന് എടുക്കുക, ജസ്റ്റ് സ്മെല് ചെയ്യുമ്പോഴത്തേക്കും മുഖത്ത് വരുന്ന ഭാവം. ഇനി ഇത് ഒരല്പം വിഷമായാലും എന്തായാലും ഉള്ളിലേക്ക് സേവിക്കുമ്പോൾ പോകുന്ന റൂട്ടെല്ലാം ക്ലിയർ ആയിട്ട് പോകും. അപ്പൊ ബോഡിയിൽ വരുന്ന വ്യത്യാസം കേരളത്തിന്റെ ഈ അടുത്ത സമയത്ത് കൊല്ലത്തെ ഒരു എം പിയുടെ പേര് ചെറുതായിട്ടൊന്നു മാറ്റി. ഇപ്പോൾ അദ്ദേഹത്തിന്റെ പേര് ശ്രീമാൻ ശ്വേതാംബര കുറുപ്പ. ഫാഷൻ ടി വി കാണാത്തവർ ആരും തന്നില്ല. അപ്പൊ ആ ഫാഷൻ ഷോ കണ്ടപ്പോ എനിക്ക് തോന്നിയ ഒരു സംഭവമാണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത്. ആദ്യം പയ്യന്മാരുടെ നടത്ത, എന്തിനു വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ നടക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്. പിന്നെ എനിക്കറിയാം പെൺകുട്ടികളുടെ നടത്ത കാണാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ആഗ്രഹിച്ചിരിക്കുന്നത്. ഓക്കെ, ആദ്യം പയ്യന്മാരുടെ നടത്ത, ഇവരുടെ ആംഗ്യ ഭാഷ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, എന്തിനാണ് ഈ ആക്ഷൻ കാണിക്കുന്നത് എന്നുള്ളതാണ് രണ്ടാമത്. റെഡി മ്യൂസിക്. ഇതാണ് ഫാഷൻ ഷോയുടെ മ്യൂസിക്. ഇതിൽ ഞാൻ ഇങ്ങനെ ഇങ്ങനെ പോണല്ലോ, എനിക്ക് നടന്നു വരാൻ കണക്കില്ലേ. കുറച്ചുകൂടി ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഈ ആംഗ്യ ഭാഷ കാണിക്കാൻ ഈ ഫാഷൻ ഷോ പയ്യന്മാരുടെ ട്രെയിനിങ് കൊടുക്കുന്ന ഒരു പക്ഷേ ഭൂമാഫിയ വസ്തു ബ്രോക്കേഴ്സ് ആണെങ്കിൽ എന്തായിരിക്കും ഈ ആംഗ്യ ഭാഷ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? റെഡി. രണ്ടാംഗില് ഒരു കൗമ് ബിസിനസ്. ഓക്കെ, ഇനി പെൺകുട്ടികളുടെ നടത്തിയാണ്. റെഡി. കൂടിയാണ് ഇവർ നടത്തുന്നുള്ളതാണ്. റെഡി മ്യൂസിക്. ഇവിടെ എങ്ങനെയുണ്ട്, ഈ ബസ് എങ്ങനെയുണ്ട്? എനിക്കറിയാം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അന്തരിച്ചു പോയ നമ്മുടെ പ്രിയങ്കരനായ ഒരു പ്രൊഫസറുണ്ട്, ശ്രീ നരേന്ദ്ര പ്രസാദ് സാർ. അപ്പൊ അദ്ദേഹത്തിന്റെ ശബ്ദം കൂടി ഞാൻ ഇമിറ്റേറ്റ് ചെയ്യാം.
16 കൊല്ലം. 16 കൊല്ലം മുമ്പ് നെറ്റി പിളർന്ന് ചോര വീണ പുഴക്കരയിലെ പൊഴിമണ്ണുമാര് കയ്യിലെടുത്ത് ഈ അപ്പനൊരു പ്രതിജ്ഞ എടുത്തിരുന്നു. അത് മാറ്റാൻ സൂര്യൻ പടിഞ്ഞാറ് മുതിച്ചു തുടങ്ങിയിട്ടില്ലല്ലോ. കണിമംഗലം കോവിലകത്തിന്റെ നാശം പൂർണ്ണമാകട്ടെ, അതിന്റെ മേൽക്കൂർ നിലമ്പോട്ടെ എന്നിട്ട് ആലോചിക്കാം. അപ്പന്റെ വാക്ക് മാറ്റുന്ന കാര്യം ഇനി എനിക്കൊന്നും പറയാനില്ല. കേൾക്കാനും ആയുസ്സിനു വേണ്ടി ഉറക്കെ പ്രാർത്ഥിച്ചു കൊള്ളുക. ആയുഷ്മാൻ ഭവ. ഇന്ത്യൻ സിനിമയുടെ തന്നെ ഗാനഗന്ധർവൻ കെ ജെ യേശുദാസ് അദ്ദേഹത്തിന്റെ ശബ്ദത്തിലേക്ക് കടക്കാം. അതിനുശേഷം പാട്ട്. മലയാള സിനിമയില് ഞാനും ദേവരാജ മാഷും, ശരിക്കും ദേവരാജ മാഷ് വെച്ചാല് എന്റെ ഗുരുസ്ഥാനിയാണ് അദ്ദേഹം. ഇപ്പൊ സംഗീതം എന്ന് പറയുന്നത് നമ്മുടെ പ്രാണനാണ്, നമ്മുടെ ജീവനാണ്. അപ്പൊ ആ ഒരു സംഗീതത്തെ നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കുന്നു, എങ്ങനെ പൂജിക്കുന്നു, അതുപോലെയാണ് ഓരോ മനുഷ്യരിലും ഈശ്വരം വസിക്കുന്നത്, സംഗീതം വസിക്കുന്നത്. നമ്മൾ ജാതിയുടെയും മതത്തിന്റെയും പേരില് വെറുതെ കലഹിക്കപ്പെടും. എല്ലാവരിലും ഉള്ള ഈശ്വരൻ, ജഗദീശ്വരൻ ഒന്നാണെന്നുള്ള വലിയൊരു ബോധ്യം നമ്മൾ എല്ലാവരിലും ഉണ്ടാവട്ടെ. ഈശ്വരൻ, ജഗദീശ്വരൻ ഒരുപാട് ഒരുപാട് നന്മകൾക്ക് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഇനി ദാസേട്ടന്റെ ആ ശബ്ദ മാധുര്യം നമുക്ക് ഒരുമിച്ച് ആസ്വദിക്കാം. ഒരു 4 വരി കീർത്തനം. നിങ്ങൾ ആഗ്രഹിക്കുന്ന മമ്മൂക്ക അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഉടനെ വേദിയിലെത്തുന്നതാണ്. ഓക്കെ, മലയാള സിനിമയിലെ ജനപ്രിയ നായകൻ മമ്മൂക്ക അവിടെ റെഡി ആകുമെന്ന്. യെസ്, മമ്മൂട്ടി വരും.
മലയാളത്തിന്റെ ഇപ്പോഴും കോളേജ് കുമാരികളുടെ ഗ്ലാമർ താരം ശ്രീ മമ്മൂക്ക തന്നെയാണ്. നല്ലൊരു കൈഡി മമ്മൂക്കയ്ക്ക് കൊടുക്കാം. താങ്ക് യു. മലയാളത്തിന്റെ ജനപ്രിയ നായകൻ ശ്രീ ദിലീപിന്റെ ശബ്ദം ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. സൗണ്ട് ചെയ്യുന്നേട്ടാ, ദിലീപേട്ടൻ്റെ ശബ്ദം ഒന്ന് പറയാൻ ശ്രമിക്കുകയാണ്. നന്നാവുകയാണെങ്കിൽ ഓക്കെ ഞാൻ പറയട്ടെ. പറഞ്ഞോട്ടെ, അർപ്പിക്കല്ലേ, തെറ്റിപ്പോ. പരിഹസിക്കരുത്, എനിക്ക് കുട്ടിയെ ഇഷ്ടമായി, ഒരുപാട് ഇഷ്ടമായി, ഒരുപാട് ഒരുപാട്. ലാലേട്ടനല്ല, ദിലീപ. ഇഷ്ടാണെങ്കിൽ ഇഷ്ടം പറയൂ. എനിക്കിഷ്ടല്ല. അങ്ങനെ പറയരുത്, ജീവിക്കാൻ വേറെ വഴിയില്ലേട്ടാ. ആശാരിപ്പണിക്ക് വന്നേ. കുട്ടിയുടെ ഈ കണ്ണും ഈ മൂക്കും ഈ ചുണ്ടും ഒക്കെ സ്വന്താക്കി ഞാൻ. പോട്ടെ പപ്പേടത്തി. താങ്ക് യു. തമിഴ് സിനിമയിലെ പഴയ ഒരു കോമഡി താരമാണ് ശ്രീ സെന്തിൽ. എല്ലാവർക്കും അറിയാമെന്ന് അറിയാം, അറിയാമോ? ഒരുപക്ഷെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാകും. തമിഴ് സിനിമയിലെ പഴയ കോമഡി താരം ശ്രീ സെന്തിൽ. മാപ്പിള പാട്ടുകൾ പാടി അദ്ദേഹം കഴിവ് തെളിയിച്ചു. ആരാ ആ വരുന്നുണ്ടത്? അദ്ദേഹം കഴിവ് തെളിയിച്ചു. പക്ഷേ അദ്ദേഹം അഭിനയിച്ച ഒരു ആൽബം ഉണ്ടല്ലോ, അത് ലോക മലയാളികൾ കണ്ട് കൈയടി ഏറ്റുവാങ്ങിയ ഒരു ആൽബമാണ്. അദ്ദേഹം ജീവനോടെ ഇവിടെ ഇരിപ്പുണ്ട്, ഈ വേദിയിൽ ഇരിപ്പുണ്ട്. അദ്ദേഹത്തെ ജീവനോടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട കലാകാരൻ ശ്രീ അബി അനുകരിക്കുകയാണ്. അത് ആരാണ്, എന്താണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിന്റെ രൂപവും സാദൃശ്യവും ജീവനും ഉണ്ട് എങ്കിൽ കൈയടിക്കണം, പ്രോത്സാഹിപ്പിക്കണം. അത് ആരാണ് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. അറ്റമില്ലാത്ത സ്നേഹം നീ അറിയും പൊന്നേ, അറിയും പൊന്നേ, അറിയും പൊന്നേ. കണ്ണും കണ്ണും എന്തോ കൈമാറിയോ, കൽവിൻ കൂട്ടിൽ പ്രേമ കുയിൽ കേറിയോ. സമ്മത ചിരിയാണ് സമ്മാനം, ഈ സന്ധ്യക്ക് തിരിതാട്ടും ചെമ്മാനം, ഈ സന്ധ്യക്ക് തിരിതാട്ടും ചെമ്മാനം. Thank you. ശ്രീ താജുദ്ദീൻ വടകരെ അതിമനോഹരമായിട്ട് അബി അനുകരിച്ചു എന്ന് വിശ്വസിക്കുകയാണ്. നന്നായെങ്കിൽ കൈയടിക്കണം. താങ്ക്സ്. അദ്ദേഹം ഇവിടെ ഉണ്ട് ഇല്ലേ? പോയോ? പാവം, സാറല്ല. ഓക്കെ, ഇനി നമ്മുടെ മമ്മൂട്ടിയും മോഹൻലാലും വേദിയിലെത്തും. അതിനുമുമ്പ് ഒന്ന് രണ്ട് പാട്ടുകൾ കൂടി. ഓക്കെ ദെൻ, താങ്ക്സ്. ഹലോ ചേട്ടാ. എന്താ? ഹലോ, ഒന്നും പറയാ. ഒരു അനൗൺസ്മെന്റ് കേട്ട്, ഇന്റർവ്യൂ നടത്തുന്നുണ്ട്. എങ്ങനെ ഇന്റർവ്യൂ? ചേട്ടാ, ഇന്റർവ്യൂ അല്ല, ഇന്റർവ്യൂ. അതെന്നെ ചാനലിന്റെ. അങ്ങനെ കേട്ടിട്ട് വരുമ്പോ ആദ്യം എന്തെങ്കിലും ഒന്ന് പറയണം. പെട്ടെന്ന് വന്നിട്ട് നിങ്ങൾ ചെയ്തോട്ടോ. ഞാൻ വിചാരിച്ചു എന്താണ്, ഇൻട്രസ്റ്റ് ഉണ്ട്. ഓക്കെ ഓക്കെ ചേട്ടാ, ഇതൊന്നും അല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, മിമിക്രിയാ. അതെ, മിമിക്രി. അതെ. അപ്പൊ ചേട്ടാ, എന്താ പേരെന്താ? എന്താ പേര്? കുഞ്ഞാലി. കുഞ്ഞാലി എവിടെയായിരുന്നു? ബംഗാളി. ബംഗാളി എന്ന്? എന്താ ജോലി? എന്താ? കന്നാലിന്റെ പണിയാണ്. കന്നാലിന്റെ പണിയല്ലേ? അത് കണ്ടപ്പോ തോ ഇരുപത് വർഷമായിട്ട് വാർക്കപ്പണിന്റെ കൈപ്പണിയായിട്ട് നടക്കുകയാണ്. ആ എന്താ ചേട്ടാ, മെയിൻ പണിക്കാരനാവാത്ത? എന്താ മെയിൻ പണിക്കാരനാണ്? മെയിൻ പണിക്കാരനാണ്. വെയിൽ കൊള്ളണം, മേലെ വെയിൽ കൊള്ളണം. അവന് പിന്നെ പണിക്കാരെ കണക്കെടുക്കണം, പണിക്കാരെ കണക്കെടുക്കണം, കമ്പീന്റെ കണക്കെടുക്കണം, കമ്പീന്റെ കണക്കെടുക്കണം. ഇതൊന്നും പറയട്ടെ, പത്തയുമ്പോ ആള് കൂടി വൈകുന്നേരം ഭയങ്കര കൂലി ഒന്നിച്ചു തരുമ്പോ ഇത് കണക്കൂട്ടി കൊടുക്കാൻ തരാനാണ് ഏറ്റവും വലിയ പാടല്ലേ. വൈകുന്നേരമാവോ? രാവിലെ തൊട്ട് വൈകുന്നേരമാവോ? കുത്തിനടിക്കൂടെ കറി കളിക്കട്ടെ, പത്തെഴുപത്തയ്യൂറുപ്പയും ചെളവും കിട്ടല്ലോ. ഇതാവുമ്പോ വൈകുന്നേരം വരെ കുത്തിന്റെ അടി കൂടി തിരിഞ്ഞു കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൂലി കിട്ടും, മറ്റേതാവുമ്പോ ടെൻഷനാണെന്ന്. ഓക്കെ 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 ചേട്ടാ, പിന്നെന്താന്നറിയോ, ഈ ബംഗാളി ബംഗാളീസ് ഉണ്ടല്ലോ, ബംഗാളീസ് വന്നതുകൊണ്ട് നമ്മുടെ പണി കൂടുതലാണോ കുറവാണോ? കൂടുതലാണ്, പണി കൂടുതലാണ്. പക്ഷെ എല്ലാരും പറയുന്നത്,
കാരണം ഇവിടെയുള്ള എല്ലാവരും പറയുന്ന എന്താന്ന് പറഞ്ഞാല് ബംഗാളീസ് വന്നതുകൊണ്ട് നമുക്ക് പണി കുറഞ്ഞു പോയി, പണി കുറഞ്ഞു പോയി എന്നുള്ള ഒരു കംപ്ലൈന്റാണ്. അതെന്താ പണി കൂടുതൽ? ബംഗാളീസിന്റെ കൂടെ ക്ഷീണിച്ച് പോരെ വന്ന് കുത്തിരിക്കാൻ പെട്ടെന്നൊരു ഫോൺ കോള്. ആ ശരി, വാർപ്പ് നന്നായിരുന്നു. സമ്മാനം ഈ വാർപ്പ് കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു കുപ്പീന്റെ പരിപാടിയൊക്കെ അതിനു വേണ്ടി വിളിച്ചതായിരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അത് ചെന്ന് നോക്കിയിട്ടല്ലേ കുത്തും വാർപ്പ തപ്പാട് നിലത്ത് കിടക്കുകയാണ്. എന്താ സംഭവിച്ചു? എന്താ സംഭവിച്ചു? സംഭവം അടിപൊളിയായിട്ട് ഈ വാർപ്പിന് മുകളിൽ പലകയുടെ മുകളിൽ തമ്പിയൊക്കെ കെട്ടിയിട്ട് പലകയൊക്കെ അടിച്ച് തമ്പിയൊക്കെ കെട്ടിയിട്ടാണ് നമ്മൾ വാർക്ക. ഓക്കെ, ഇതെന്ത് ചെയ്ത് ഇതെടുത്ത് കൊറേന്റെ വേഗ കൊണ്ടെച്ച് അടുത്തി ഇത് ഇല്ലാണ്ടല്ലേ വാർത്ത. ഈ കമ്പി കെട്ടാതെയാണ് വാർത്തത്. എന്നാ പിന്നെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, അത് ഇടിഞ്ഞു പൊഴിഞ്ഞു വീണേല് യാതൊരു സംശയമില്ല. നിങ്ങളെ മുതലാളി, നിങ്ങളെ മുതലാളി പാവപ്പെട്ടവൻ. അത് ഇത് കണ്ടപ്പോ മനസ്സിലായി അയാൾ അല്ലെങ്കിലും പാവപ്പെട്ടവനായി പോകും. എന്നിട്ട് അങ്ങനെ നമ്മളെ അയൽവക്കത്ത് വേറൊരു കൊറേന്റെ വീണിട്ട് ആടെ വെച്ചു. നിങ്ങൾ അയൽപ്പത്ത് വേറൊരു പോലെ ഇതുപോലെ വീണ്ടുണ്ട്. അവിടെയാണുള്ളത്. എന്നാ പിന്നെ മൂപ്പർക്ക് പണി തീരാത്ത നേരം ഉണ്ടാകില്ല. നിങ്ങളെ വിളിക്കൂ, എന്തിനാ നിങ്ങളെ വിളിച്ചിട്ട് ഞാൻ അടുത്ത വീടുകൂടി വീട്ടു പോകണം. ചേട്ടാ, ഇത് വാർക്കപ്പണിക്കാർക്കുള്ളതല്ല, ഇത് മിമിക്രി ചെയ്യുന്ന മിമിക്സ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു ഇന്റർവ്യൂ ആണ്. ചേട്ടാ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും മിമിക്രി ചെയ്യോ? വെറുതെ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. വെറൈറ്റി അതാണ് നമുക്ക് വേണ്ടത്. എന്താ എന്താ ഉള്ളത്? എന്തായാലും അനുഭവിക്കാണ്. അനുകരിക്കാം, മിമിക്രി. മിമിക്രി ചെയ്യാനമേള തുടങ്ങുമ്പോ തുടങ്ങുമ്പോ വെസ്റ്റേൺ മ്യൂസിക് കാര്യങ്ങളൊക്കെ ഉണ്ട്. കൈ അടിക്കണേ. ഓ, കൈ അടിക്കും, കൈ അടിക്കും. വെറൈറ്റി അതാണ് നമുക്ക് വേണ്ടത്. ഈ പഴയ കാലത്ത് മരത്തിന്റെ കപ്പി, മരത്തിന്റെ കപ്പി ഉപയോഗിച്ചുകൊണ്ട് കിണറ്റിൽ നിന്ന് വെള്ളം ചെറിയ കുട്ടികൾ ആരും കണ്ടിട്ടുണ്ടാവില്ല. അതിന് ആഗ്രഹിക്കുന്ന മമ്മൂക്ക അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഉടനെ വേദിയിൽ എത്തുന്നതാണ്. ഓക്കെ, മലയാള സിനിമയിലെ ജനപ്രിയ നായകൻ മമ്മൂക്ക അവിടെ റെഡി ആകുമെന്ന്. യെസ്, മമ്മൂട്ടി വരും. മലയാളത്തിന്റെ ഇപ്പോഴും കോളേജ് കുമാരികളുടെ ഗ്ലാമർ താരശ്രീ മമ്മൂക്ക തന്നെയാണ്. നല്ലൊരു കൈഡി മമ്മൂക്കയ്ക്ക് കൊടുക്കാം. താങ്ക് യു. മലയാളത്തിൻ്റെ ജനപ്രിയ നായകൻ ശ്രീ ദിലീപിൻ്റെ ശബ്ദം ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. സൗണ്ട് ചെയ്യുന്നേട്ടാ, ദിലീപേട്ടൻ്റെ ശബ്ദം ഒന്ന് പറയാൻ ശ്രമിക്കുകയാണ്. നന്നാവുകയാണെങ്കിൽ ഓക്കെ ഞാൻ പറയട്ടെ. പറഞ്ഞോട്ടെ, അർപ്പിക്കല്ലേ, തെറ്റിപ്പോ. പരിഹസിക്കരുത്, എനിക്ക് കുട്ടിയെ ഇഷ്ടമായി, ഒരുപാട് ഇഷ്ടമായി, ഒരുപാട് ഒരുപാട്. ലാലേട്ടനല്ല, ദിലീപാ.
ഇഷ്ടാണെങ്കിൽ ഇഷ്ടം പറയൂ. എനിക്കിഷ്ടല്ല. അങ്ങനെ പറയരുത്. ജീവിക്കാൻ വേറെ വഴിയില്ലേട്ടാ, ആശാരിപ്പണിക്ക് വന്നേ. കുട്ടിയുടെ ഈ കണ്ണും ഈ മൂക്കും ഈ ചുണ്ടും ഒക്കെ സ്വന്താക്കി ഞാൻ. പോട്ടെ പപ്പയെടുത്തി. താങ്ക് യു. തമിഴ് സിനിമയിലെ പഴയ ഒരു കോമഡി താരമാണ് ശ്രീ സെന്തിൽ. എല്ലാവർക്കും അറിയാവുന്ന അറിയാമോ? ഒരുപക്ഷെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാകും. തമിഴ് സിനിമയിലെ പഴയ കോമഡി താരം ശ്രീ സെന്തിൽ. മാപ്പിളപ്പാട്ടുകൾ പാടി അദ്ദേഹം കഴിവ് തെളിയിച്ചു. ആരാ ആ വരുന്നുണ്ടത്? അദ്ദേഹം കഴിവ് തെളിയിച്ചു. പക്ഷേ അദ്ദേഹം അഭിനയിച്ച ഒരു ആൽബം ഉണ്ടല്ലോ, അത് ലോക മലയാളികൾ കണ്ട് കൈയടി ഏറ്റുവാങ്ങിയ ഒരു ആൽബമാണ്. അദ്ദേഹം ജീവനോടെ ഇവിടെ ഇരിപ്പുണ്ട്, ഈ വേദിയിൽ ഇരിപ്പുണ്ട്. അദ്ദേഹത്തെ ജീവനോടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട കലാകാരൻ ശ്രീ അബി അനുകരിക്കുകയാണ്. അത് ആരാണ്, എന്താണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിന്റെ രൂപവും സാദൃശ്യവും ജീവനും ഉണ്ട് എങ്കിൽ കൈയടിക്കണം, പ്രോത്സാഹിപ്പിക്കണം. അത് ആരാണ് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഒറ്റ നോട്ടത്തിൽ തന്നെ നിന്നെ പിടിച്ചു പെന്നെ, പിടിച്ചു പെന്നെ, ചെക്കന് പിടിച്ചു പെന്നെ. അറ്റമില്ലാത്ത സ്നേഹം നീ അറിയും പൊന്നെ, അറിയും പൊന്നെ, അറിയും പൊന്നെ. കണ്ണും കണ്ണും എന്തോ കൈമാറിയോ, കൽവിൻ കൂട്ടിൽ പ്രേമക്കുയിൽ കയറിയോ. സമ്മത ചിരിയാണ് സമ്മാനം, ഈ സന്ധ്യക്ക് തിരിതാട്ടും ചെമ്മാനം. ശ്രീ താജുദ്ദീൻ വടകരയെ അതിമനോഹരമായിട്ട് അബി അനുകരിച്ചു എന്ന് വിശ്വസിക്കുകയാണ്. നന്നായെങ്കിൽ കൈയടിക്കണം. താങ്ക്സ്. അദ്ദേഹം ഇവിടെ ഉണ്ട് ഇല്ലേ? പോയോ? പാവം സാറേ. ഓക്കെ, ഇനി നമ്മുടെ മമ്മൂട്ടിയും മോഹൻലാലും വേദിയിലെത്തും. അതിനു മുമ്പ് ഒന്ന് രണ്ട് പാട്ടുകൾ കൂടി. ഓക്കെ ദെൻ, താങ്ക്സ്. ഹലോ ചേട്ടാ. എന്താ? ഹലോ, ഒന്നും പറയാം. ഒരു അനൗൺസ്മെന്റ് കേട്ടി, ഇന്റർവ്യൂ നടത്തുന്നുണ്ട്. എങ്ങനെ ഇന്റർവ്യൂ? ചേട്ടാ, ഇന്റർവ്യൂ അല്ല, ഇന്റർവ്യൂ. അതെന്നെ ചാനലിന്റെ. അങ്ങനെ കേട്ടിട്ട് വരുമ്പോ ആദ്യം എന്തെങ്കിലും ഒന്ന് പറയണം. പെട്ടെന്ന് വന്നിട്ട് നിങ്ങൾ ചെയ്തോട്ടോ, ഞാൻ വിചാരിച്ചു എന്താണ്. ഇൻട്രസ്റ്റ് ഉണ്ട്. ഓക്കെ ഓക്കെ ചേട്ടാ, ഇതൊന്നും അല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, മിമിക്രിയ. അതെ, മിമിക്രി. അതെ. അപ്പൊ ചേട്ടാ, എന്താ പേരെന്താ? എന്താ പേര്? കുഞ്ഞാലി. കുഞ്ഞാലി എവിടുന്നായിരുന്നു? ബംഗാലി. ബംഗാലി. എന്താ ജോലി? എന്താ? കന്നാലിന്റെ പണിയാണ്. കന്നാലിന്റെ പണിയല്ലേ? അത് കണ്ടപ്പോ ഇരുപത് വർഷമായിട്ട് വാർക്കപ്പണിന്റെ കൈപ്പണിയായിട്ട് നടക്കുകയാണ്. ആ എന്താ ചേട്ടാ, മെയിൻ പണിക്കാരനാവാത്ത? എന്താ മെയിൻ പണിക്കാരന? മെയിൻ പണിക്കാരനാ. ആ വെയില് കൊള്ളണം, മേലെ വെയില് കൊള്ളണം. അവനെ പിന്നെ പണിക്കാരെ കണക്കെടുക്കണം. പണിക്കാരെ കണക്കെടുക്കണം. കമ്പീന്റെ കണക്കെടുക്കണം. കമ്പീന്റെ കണക്കെടുക്കണം. ഇതൊന്നും പറയട്ടെ, പത്തേമ്പ ആളെ കൂടി വൈകുന്നേരം കണക്കാരനോടത്താൻ ഞാൻ ഒപ്പിച്ചു കൊടുത്താൽ ഭയങ്കര ഭയങ്കര കൂലി ഒന്നിച്ചു തരുമ്പോ ഇത് കണക്ക് കൂട്ടി കൊടുക്കാൻ തരാനാണ് ഏറ്റവും വലിയ പാടല്ലേ? വൈകുന്നേരമോ, രാവിലെ തൊട്ട് വൈകുന്നേരമോ, കുട്ടിന്റെ അടി കൂടെ ഇങ്ങനെ കറങ്ങി കളിക്കട്ടെ, പത്തെഴുന്നൂറ്റി അമ്പത് റുപ്പ്യം ചെലവ് കിട്ടുമല്ലോ. ഇതാവുമ്പോ വൈകുന്നേരം വരെ കുത്തിന്റെ അടി കൂടി തിരിഞ്ഞു കളിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൂലി കിട്ടും. മറ്റേതാവുമ്പോ ടെൻഷനാണല്ലോ. ഓക്കെ 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 ചേട്ടാ, പിന്നെന്താണെന്നറിയോ, ഈ ബംഗാളി ബംഗാളീസ് ഉണ്ടല്ലോ, ബംഗാളീസ് വന്നുകൊണ്ട് നമ്മുടെ പണി കൂടുതലാണ് കുറവാണ്? കൂടുതലാണ് പണി, കൂടുതലാണ്. പക്ഷെ എല്ലാരും പറയുന്നത്, ഇവിടെയുള്ള എല്ലാരും പറയുന്നത് എന്താന്ന് പറഞ്ഞാല്, ബംഗാളീസ് വന്നതുകൊണ്ട് നമുക്ക് പണി കുറഞ്ഞു പോയി, പണി കുറഞ്ഞു പോയി എന്നുള്ളൊരു കംപ്ലൈന്റാണ്. പണി കൂടുതലാ? പണി കൂടുതലാണ്. അതെന്താ പണി കൂടുതൽ? ബംഗാളീസിന്റെ കൂടെ ക്ഷീണിച്ച് പോരേ വന്ന് കുത്തിരിക്കുക. പെട്ടെന്നൊരു ഫോൺ കോള്. ആ ശരി, വാർപ്പ് നന്നായിരുന്നു. ഈ വാർപ്പ് കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു കുപ്പിന്റെ പരിപാടിയൊക്കെ അതിനു വേണ്ടിയേ വിളിച്ചായിരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ചെന്ന് നോക്കിയിട്ടല്ലേ, കുത്തും വാർപ്പ കപ്പാട്,
നിലത്ത് കിടക്കുക. നിലത്ത് കിടക്കുകയാണ്. എന്താ സംഭവിച്ചു? എന്താ സംഭവിച്ചു? സംഭവം എന്ന് പറഞ്ഞാല് ഞാൻ ഈ വാർപ്പിന് മുകളിൽ പലകയുടെ മുകളിൽ തമ്പിയൊക്കെ കെട്ടി ഇങ്ങനെ നിരത്തിയൊക്കെ കമ്പിലാണ് പലകയൊക്കെ അടിച്ച് കമ്പിയൊക്കെ കെട്ടിയിട്ടാണ് നമ്മൾ വാർക്ക. ഓക്കെ, ഇതെന്ത് ചെയ്ത് ഇതെടുത്ത് കൊറേന്റെ ലേഖ കൊണ്ടെച്ച് അടുത്തി ഇത് ഇല്ലാണ്ടല്ലേ വാർത്ത. ഈ കമ്പി കെട്ടാതെയാണ് വാർത്തത്. ഞാൻ പിന്നെ പറഞ്ഞൊരു കാര്യമില്ല, അത് ഇടിഞ്ഞു പൊഴിഞ്ഞു വീണേല് യാതൊരു സംശയമില്ല. നിങ്ങളെ മുതലാളി, നിങ്ങളെ മുതലാളി പാവപ്പെട്ടവനാ. അത് ഇത് കണ്ടപ്പോ മനസ്സിലായി, അയാൾ അല്ലെങ്കിലും പാവപ്പെട്ടവനായി പോകും. എന്നിട്ട് അങ്ങനെ നമ്മളെ അയൽവക്കത്ത് വേറൊരു കൊറേന്റെ വീണിട്ട് ആടെ വെച്ചു. നിങ്ങൾ അയൽപ്പത്ത് വേറൊരു പോരെ ഇതുപോലെ വീട്ടുണ്ട്, അവിടെയാണുള്ളത്. എന്നാ പിന്നെ മൂപ്പർക്ക് പണി തീരാത്ത നേരം ഉണ്ടാകില്ല. നിങ്ങളെ വിളിക്കൂ, എന്നിട്ട് നിങ്ങളെ വിളിച്ചിട്ട് ഇനി അടുത്ത വീട് കൂടി വീട്ടു പോകണം. ചേട്ടാ, ഇത് വാർക്ക പണിക്കാർക്കുള്ളതല്ല, ഇത് മിമിക്രി ചെയ്യുന്ന മിമിക്സ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു ഇന്റർവ്യൂ ആണ്. ചേട്ടാ, വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും മിമിക്രി ചെയ്യോ? വെറുതെ ഇങ്ങനെ വന്നിരിക്കുകയാണ്. വെറൈറ്റി അതാണ് നമുക്ക് വേണ്ടത്. എന്താ എന്താ ഉള്ളത്? എന്തായാലും വേണ്ടി അനുഭവിക്കാണ്. അനുകരിക്കാം, മിമിക്രി. അയ്യോ, മിമിക്രി ചെയ്യാം. ഒരു ഗാനമേള, ഗാനമേള തുടങ്ങുമ്പോ തുടങ്ങുമ്പോ ഒരു വെസ്റ്റേൺ മ്യൂസിക് കാര്യങ്ങളൊക്കെ ഉണ്ടോ? വെസ്റ്റേൺ മ്യൂസിക് കാര്യങ്ങളുണ്ട്. അയ്യോ, അതൊന്ന് കൈയടിക്കണേ. ഓ, കൈയടിക്കും കൈയടി. ഈ പഴയ കാലത്ത്, പഴയ കാലത്ത് മരത്തിന്റെ കപ്പി, മരത്തിന്റെ കപ്പി ഉപയോഗിച്ചുകൊണ്ട് കിണറ്റിൽ നിന്ന് വെള്ളം ചെറിയ കുട്ടികൾ ആരും കണ്ടിട്ടുണ്ടാവില്ല.